ഈ പരിപാടിയുടെ അധ്യക്ഷൻ എൻ്റെ ശിഷ്യനുമായ ഡോക്ടർ ജിസ ജോസ്, സ്കൂളിലെ പ്രിൻസിപ്പൽ ഉഷാമണ്ഡൻ, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ രാജീവ്, പിണറായി പഞ്ചായത്തിൻ്റെ അധ്യക്ഷ ഗീതാമ്മ, വേദിയിലും സഹസരമുള്ള സുഹൃത്തുക്കൾ, എ കെ ജിയുടെ സ്മരണയെ അഭിവാദിച്ചു. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഏറ്റവും അധികം ആവേശഭരിതരാക്കിയിരുന്ന നേതാവാണ് എ കെ ജി. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും അല്ലാത്തവരും ഒരുപോലെ അദ്ദേഹത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ജാതിക്കെതിരായിട്ട്, ജന്മികുടിയാൻ വ്യവസ്ഥക്കെതിരായിട്ട്, മുതലാളിത്തത്തിനെതിരായിട്ട്, വിദേശാധിപത്യത്തിനെതിരായിട്ട്, അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അനേകം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പോരാടിയ നായകനാണ് എ കെ ജി. ഞാൻ ഈ വേദിയുടെയും സദസ്സിൻ്റെയും അനുവാദത്തോടെ എ കെ ജിയുടെ നാമധേയത്തിൽ നിങ്ങളുടെ മാനവം 2018 എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ ഗ്രാമം വളരെ പ്രശസ്തമാണ്. ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി ആ ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം പൊതുവിദ്യാലയങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, മലയാള ഭാഷയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം തീർച്ചയായിട്ടും അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. ആ അഭിനന്ദനത്തിന്റെ ഒരു പങ്ക് അദ്ദേഹത്തിന്റെ നാട്ടുകാരായ നിങ്ങൾക്കും കൂടി ഞാൻ തരുന്നു. ഇനി കുട്ടികൾ വളരെ വിഷമിച്ചിരിക്കുകയാണ്, ഞാനൊരു കഥ പറയണ്ട അല്ലേ, അപ്പൊ ചൂടൊക്കെ പറയട്ടെ അല്ലേ. ഞാനൊരു കഥ പറയാം. ഈ കഥയിലെ നായകന്റെ പേര് നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പേര് കബീർ ദാസ്. ആരാണ്? ഹിന്ദിയിലെ കവി അല്ലേ? ഹിന്ദിയിലെ കവിയാണ് കബീർ ദാസ്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. ഗാന്ധിക്ക് ഏറ്റവും ആദരം ഉണ്ടായിരുന്ന കവിയാണ് അദ്ദേഹത്തിന്റെ ഈരടികൾ ദോഹ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലേ. കവിയെ, അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു. ഹിന്ദു പാരമ്പര്യത്തിലെ അനവധി കാര്യങ്ങളോട് ബന്ധപ്പെട്ട് അദ്ദേഹം വളരുകയും ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തെ കബീർ ദാസ് എന്ന് വിളിക്കും. ജാതി മതഭേദങ്ങളെ പറ്റിയൊന്നും അദ്ദേഹത്തിന് ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തൊഴിലുകൊണ്ട് നെയ്ത്തുകാരനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാശിയിൽ മരിച്ചാൽ സ്വർഗം കിട്ടുന്നു അല്ലേ. അങ്ങനെ കാശിയിലാണ് കബീർ ജീവിച്ചിരുന്നത്. അവിടെ നിന്ന് 200 മൈല് വടക്ക് മെഗ്ഹർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ മരിച്ചാൽ നരകം ഉറപ്പാണ് എന്നും ഒരു വിശ്വാസമുണ്ട്. എന്താണ് ആ ഗ്രാമത്തിന്റെ പേര്? മെഗ്ഹർ. എന്താ പേര്? മെഗ്ഹർ. മെഗ്ഹർ. മരണം അടുത്തപ്പോ കാശിയിൽ ജീവിക്കുന്ന കബീർ ദാസ് പറഞ്ഞു, എന്നെ മെഗ്ഹറിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹം മെഗ്ഹറിലാണ് മരിച്ചത്. അപ്പോ സ്വർഗം മറ്റുള്ളവർക്കും നരകം തനിക്കും എന്ന് തെരഞ്ഞെടുക്കുന്ന ഒരുത്തനാണ് ആര്? കബീർ ദാസ്. പക്ഷെ അദ്ദേഹം മരിച്ചപ്പോ ഒരു വലിയ സംഭവം ഉണ്ടായി. അദ്ദേഹം മരിച്ചപ്പോ മുസ്ലിങ്ങൾ വന്നു, എന്നിട്ട് അവര് പറഞ്ഞു, കവിയുടെ മൃതദേഹം ഞങ്ങൾ ഇസ്ലാമിക ആചാരം അനുസരിച്ച് അടക്കാൻ പോവാണ്. കാരണം അദ്ദേഹം ജന്മം കൊണ്ട് മുസൽമാനാണ്. ഹിന്ദുക്കൾ വിടൂ, ഹിന്ദുക്കൾ വിടാൻ പാടില്ല. അവര് പറഞ്ഞു, അദ്ദേഹം കബീർ അല്ല, കബീർ ദാസാണ്. അദ്ദേഹം ഹിന്ദു ആചാരങ്ങൾ പിൻപറ്റി ജീവിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഹിന്ദു ആചാരം അനുസരിച്ച് ദഹിപ്പിക്കും എന്ന് വർത്തമാനം പറഞ്ഞാൽ പിന്നെ അല്ലേ ആക്കായി ബഹളായി. ഒരു അരുവിയുടെ വക്കത്തെത്തി
ഈ സമയത്താണ് ആ വഴിക്ക് ഒരു സന്യാസി വരുന്നത്. അപ്പൊ അതിനെ ചോദിച്ചു, എന്താ അവിടെ ആൾക്കൂട്ടം? ഞാൻ അറിഞ്ഞില്ലേ, എന്താ കബീർദാസ് മരിച്ചു. അപ്പൊ എന്താ അവിടെ ഇങ്ങനെ തിരക്കൊക്കെ കാണുന്നത്? ഒന്നും പറയണ, എന്താണ് കബീർദാസിനെ എങ്ങനെ സംസ്കരിക്കണം എന്നുള്ള തർക്കാണ്. വിദ്യാലയം ചോദിച്ചു, ചെന്നപ്പോ എന്താ ശവപ്പെട്ടിയിൽ കബീറിന്റെ മൃതദേഹം ഉണ്ട്. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും ഒരു ഭാഗത്ത് ഹിന്ദുക്കളും തമ്മിൽ തർക്കാണ്, ഒന്നും പിടിയും പിടിയൊക്കെയാണ്. അപ്പൊ സന്യാസി ചോദിച്ചു, എന്താ വേണ്ടത്? അപ്പൊ മുസ്ലിങ്ങൾ പറഞ്ഞു, അദ്ദേഹം മുസൽമാനാണ്, ഞങ്ങൾ മുസ്ലിം ആചാരമനുസരിച്ച് അദ്ദേഹത്തെ അടക്കും. ഹിന്ദുക്കൾ പറഞ്ഞു, അദ്ദേഹം ഹിന്ദുവാണ്, ഞങ്ങൾ ഹിന്ദു ആചാരമനുസരിച്ച് അദ്ദേഹത്തെ ദഹിപ്പിക്കും. സന്യാസി ഒരു മിനിറ്റ് ആലോചിച്ച് ചോദിച്ചു, ഞാൻ ഈ പേടകത്തിൽ നിന്ന് കബീറിന്റെ മൃതദേഹം എടുത്ത് മുറിച്ച് ഒരു കഷ്ണം മുസ്ലിങ്ങൾക്കും ഒരു കഷ്ണം ഹിന്ദുക്കൾക്കും തന്നാൽ ശരിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ രണ്ടുകൂടെ സമ്മതം അല്ലേ, മുറിച്ച് കാരണം. ആ ശവപ്പെട്ടി തുറന്നപ്പോ അതില് ഒരു പിടി മുല്ലപ്പൂക്കൾ മാത്രമായിരുന്നു. അതിലൊരു പിടി എടുത്ത് ഹിന്ദുക്കൾക്കും ഒരു പിടി എടുത്ത് മുസ്ലിങ്ങൾക്കും കൊടുത്തിട്ട് ഈ സന്യാസി നടന്നു മറന്നു എന്നാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇന്നും പ്രചരിക്കുന്ന മനോഹരമായൊരു നാടോടി കഥ. ഇത് നടന്നതാണ്, ഇത് നടന്നതല്ല, ഇത് നടക്കാൻ വയ്യ, ഇതിന് യുക്തിയില്ല. പക്ഷേ ഇതിനകത്തൊരു ഭാവസത്യമുണ്ട്. എന്താണ് സത്യം? ആത്മീയത എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് ഇങ്ങനെ നൂറ്റാണ്ടുകൾ കടന്നു പോകുന്ന ഒരു മഹാസുഗന്ധമാണ്. അത് തർക്കത്തിന്റെയും ശാഠ്യത്തിന്റെയും പോരിന്റെയും മത്സരത്തിന്റെയും വേദിയല്ല എന്ന് തന്റെ ജീവിതം കൊണ്ടെന്ന പോലെ, തന്റെ കവിത കൊണ്ടെന്ന പോലെ കബീർദാസ് മരണത്തിലും ഉദാഹരിച്ചു എന്ന് കാണിക്കുന്ന ഒരു കഥയാണ്. ഗാന്ധി ഒരു സ്കൂളിൽ ചെന്നു, ചെന്നപ്പോ ഗാന്ധിക്ക് കുപ്പായല്ല അല്ലേ, കണ്ടില്ല കുപ്പായടാ. അപ്പൊ ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചു, ബാപ്പു എന്താ കുപ്പായടാ? ഗാന്ധി പറഞ്ഞു, എനിക്ക് കുപ്പായല്ല. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ ഒരു കുപ്പായം തരാം. അപ്പൊ ഗാന്ധി ചിരിച്ചിട്ട് പറഞ്ഞു, നീ അങ്ങനെ തരികയാണെങ്കിൽ 48 കോടി കുപ്പായം തരണം. അതെന്താ 48 കോടി ജനങ്ങൾക്ക് കുപ്പായം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നീ കുപ്പായം തരുന്ന 48 കോടി തരാം. അവ ഞാൻ ഇടുന്നു കേട്ടോ. ഇതാണ് പ്രശ്നം. പ്രശ്നം നമുക്ക് ദാരിദ്ര്യമുണ്ട്, നമുക്ക് അസൗകര്യങ്ങളുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് രോഗങ്ങളുണ്ട് എന്ന് ആലോചിക്കുന്ന കൂട്ടത്തിൽ വേറെ ഒരാൾക്കും അതുണ്ട് എന്ന് ആലോചിക്കല. ആ വേറെ ഒരാൾ എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ജാതി, മതം, ഭാഷ തുടങ്ങിയുള്ള ഭിന്നതകളൊന്നുമില്ല, അങ്ങനെയില്ല. ഇപ്പൊ ക്രിസ്തു എന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു അല്ലേ, എല്ലാവരും കേട്ടതാ. അങ്ങനെ ഒരു ചോദ്യമുണ്ട്, ബൈബിളിലെ ഏറ്റവും മഹത്തായ ഉപദേശം എന്താണ്? ബൈബിൾ പണ്ഡിതന്മാരുടെ മറുപടി, എന്നെപ്പോലെ നിന്റെ അയൽക്കാരൻ സ്നേഹിക്കുക എന്ന ക്രിസ്തു വചനമാണെന്ന് പറയും. ആ അയൽക്കാരൻ എന്ന് പറഞ്ഞെടുത്ത് അയൽക്കാരന്റെ ജാതിയോ മതമോ പറഞ്ഞിട്ടില്ല ഉണ്ടോ? നിന്റെ മതക്കാരനാണെങ്കിൽ അവനെ സ്നേഹിക്കാൻ അല്ല ക്രിസ്തു പറയുന്നത്. ക്രിസ്തു പറയുന്നത് നിങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുക. ക്രിസ്തുവിനുണ്ടായിരുന്ന ഒരു ഗുണം, അദ്ദേഹം പറഞ്ഞത് പാലിച്ചു, പ്രവർത്തിച്ചത് പറഞ്ഞു, പറഞ്ഞത് പ്രവർത്തിച്ചു. അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവിടുത്തെ ആളുകൾ അമ്പരപ്പോടെ ചോദിക്കും, അവൻ എന്തൊരു അധികാരത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. എന്താണ് അധികാരം? അധികാരം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നതൊക്കെ പാലിക്കുന്ന ആളാണ്, വാഗ്ദാന പാലനം ഉള്ള ആളാണ്, അസത്യം പറയാത്ത ആളാണ്, താൻ എന്താണോ പറയുന്നത് അത് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് അത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നല്ല സമരക്കാരന്റെ കഥ, നല്ല സമരക്കാരന്റെ കഥ എന്നൊരു കഥ ക്രിസ്തു പറഞ്ഞത്. ക്രിസ്തു പറഞ്ഞ കഥ എന്താന്ന് വിചാരിച്ചാൽ, സമരക്കാരൻ വരികയാണ്, അയാൾ വണ്ടിയിലിങ്ങനെ വരുമ്പോ വഴിയിലൊരാൾ രോഗിയായി കപശനായി കൂടി ഇറങ്ങുന്നുണ്ട്. ഉടനെ അയാളെ എടുത്ത് കൊണ്ടുപോയി അടുത്ത സത്രത്തിൽ ഏൽപ്പിച്ചു. അയാൾക്ക് ശുശ്രൂഷ കിട്ടാനും മരുന്ന് കിട്ടാനും ഭക്ഷണം കിട്ടാനും ഉറങ്ങാനൊക്കെ എല്ലാ സൗകര്യം ചെയ്തു, അതിനൊക്കെ പൈസ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി എന്താ വേണ്ടത് കൊടുത്തോളൂ, ഞാൻ തിരിച്ചു വരുമ്പോ അതിന് ബാക്കി പണം തന്നോളാം എന്ന് സത്രം സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു.
അപ്പോ എങ്ങനെയാണ് മറ്റുള്ളവരെ സംരക്ഷിക്കേണ്ടത്, പരിഹരിക്കേണ്ടത് കാണിക്കാൻ വേണ്ടി ക്രിസ്തു പറഞ്ഞ കഥയാണ്. ആ കഥയാണ് നമ്മൾ ഇന്ന് നല്ല സമരക്കാരന്റെ കഥ എന്ന് പറയുന്നത്. യേശു പറയും ഗുഡ് സാമരിട്ടൻ എന്ന്. നിങ്ങൾ ചില ബോർഡൊക്കെ ഉണ്ടാവും ഗുഡ് സാമരിട്ടൻ. ശരി, ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രിസ്തുവിന്റെ സമുദായക്കാര് സമരക്കാര് നമ്മൾ അന്ന് തർക്കമാണ്. അപ്പൊ നല്ലവന്റെ ഉദാഹരണം പറയാൻ വന്നപ്പോ ക്രിസ്തു സ്വന്തം സമുദായത്തിനല്ല ഉദാഹരിച്ചത്, അപ്പുറത്തുള്ള സമുദായത്തിനാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഉദാഹരണം, ഞാനിപ്പോ നിങ്ങളോട് നല്ല ഒരാളുടെ ഉദാഹരണം പറയുമ്പോൾ ഒരു പാകിസ്ഥാൻകാരന്റെ കഥ പറഞ്ഞു, നിങ്ങൾ സമ്മതിക്കും? സമ്മതിക്കും? പാകിസ്ഥാൻ നിങ്ങൾക്ക് വെളുപ്പല്ലേ? ആണോ? ആണോ? ലാഹോറിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാള്, സ്കൂളിൽ സംസാരിക്കുന്ന ആള് അവിടുത്തെ കുട്ടികളോട് ചോദിക്കുകയാണ്, ഇന്ത്യക്കാരോട് നിങ്ങൾക്ക് വെറുപ്പല്ലേ? അവർ പറയും വെറുപ്പാണ് അല്ലേ. എന്തിനാണ്? എന്തിനാണ് പാകിസ്ഥാൻ നമ്മൾ ഇന്ന് ഭാഗം പിരിഞ്ഞു പോയി കൂടുക? ഒരു തറപാട് ഭാഗിച്ചു, നിർഭാഗ്യകരമാണ്. അന്ന് സംഭവിച്ചപ്പോഴും സംഭവിക്കാൻ പാടില്ലാത്താണ്, രണ്ടു കൂട്ടരും ഒരുപോലെ തെറ്റുകാരാണ്. പക്ഷെ ഇന്ന് 70 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മള് പാകിസ്ഥാൻ വിരോധമായിട്ട് നടക്കുന്നതിന് എന്താണ് അർത്ഥം? പാകിസ്ഥാനികൾ ഇന്ത്യൻ വിരോധം നടത്തുന്ന എന്താണ് അർത്ഥം? ദേശീയത എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ പരിധി കഴിഞ്ഞാൽ അപകടമാവും എന്ന് പറഞ്ഞത് നമ്മുടെ ദേശീയഗാനം എഴുതിയ ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹമാണ് ഇന്ത്യയുടെ ദേശീയഗാനം എഴുതിയത്, അദ്ദേഹമാണ് ബംഗ്ലാദേശ് ദേശീയഗാനം എഴുതിയത്. അദ്ദേഹത്തിന്റെ ഒരു ഗാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ശ്രീലങ്കയിലെ ദേശീയഗാനം എഴുതിയത്. അദ്ദേഹം പക്ഷേ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് സ്വന്തം കിട്ടുന്ന മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. 45 മരിച്ചുപോയി. ദേശീയത എന്നുള്ളത് ഒരു അപകടകരമായി തീരുന്ന സന്ദർഭമുണ്ട്, അതിനെപ്പറ്റി കരുതിയിരിക്കണം. നമ്മൾ ദേശീയതയിലേക്കല്ല വളരേണ്ടത്, അന്തർദേശീയതയിലേക്കാണ് വളരേണ്ടത് എന്ന് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും, എഴുതും പ്രസംഗിക്കും. വളരെ ശരി. ഇന്നിപ്പോ നമ്മുടെ ഇടയിൽ വിദ്യാർത്ഥികൾ വളരെ കരുതിയിരിക്കേണ്ടതാണ്, വേറെ ഒരാളെ വെറുക്കാൻ വേണ്ടി നമുക്കൊരു മതം ആവശ്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങളൊരു പ്രത്യേക മതത്തിൽ വന്ന് ജനിച്ചു, ഒരർത്ഥമില്ല, വളരെ യാദൃശ്ചികമാണ്. എന്നാൽ ആരോ തമാശ പറഞ്ഞമാതിരി അവിടെ നിങ്ങളെ പെറ്റ ആശുപത്രിയിലെ നേഴ്സ് അങ്ങനെ മാറ്റി വെച്ചിരുന്നത് നിങ്ങളുടെ ജാതി മതമൊക്കെ മാറിപ്പോയി. അത്ര ലളിതമാണ്, വളരെ യാദൃശ്ചികമാണ്. നിങ്ങളുടെ അച്ഛനെയോ അമ്മയെയോ ജാതിയെയോ മതത്തെയോ മാതൃഭാഷയോ ദേശീയതയോ ഒന്നും നിങ്ങൾ തിരഞ്ഞെടുത്തല്ല, അതൊക്കെ യാദൃശ്ചികമായി നിങ്ങളിൽ വന്നു കയറുന്നത്. അപ്പൊ നിങ്ങളൊരു പ്രത്യേക ജാതിയിൽ പറഞ്ഞു, അല്ലെ ഒരു പ്രത്യേക ഭാഷയിൽ പറഞ്ഞു, അല്ലെ ഒരു പ്രത്യേക ദേശത്ത് പറഞ്ഞു, ഇതൊക്കെ വളരെ യാദൃശ്ചികമാണ്. അതിന്റെ പേരിൽ അതപ്പുറത്തുള്ള ഇതല്ലാത്ത ഒരാളോട് നമ്മള് അകലം പാലിക്കുക. എന്താ നിങ്ങൾ ഈശ്വരനെ ഏത് പേരിലാണ് വിളിക്കുന്നത്? ഖുർആൻ പറയും നിങ്ങൾ ഏത് പേരിലോ വിളിച്ചുകൊള്ളുക, അവനുള്ളതെല്ലാം നല്ല നാമങ്ങൾ മാത്രമാണ്. ഗാന്ധിയുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ പാടിയിരുന്ന പാട്ട് അങ്ങനെയാണ് അല്ലേ? എന്താണ് പാട്ട്? ഈശ്വരൻ എന്നതും അള്ളാഹു എന്നതും നിന്റെ പേര് തന്നെ, അല്ലയോ ഭഗവൻ നീ എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യേണ്ടത്. കേട്ടില്ലേ പാട്ട്? ഈശ്വരൻ അല്ല തെരേന സബ്കോ സൽബുദ്ധി ദേ ഭഗവൻ, കേട്ടോ. അപ്പോ ഇതൊക്കെ ഒരു പേരിന്റെ വ്യത്യാസം. ചിലത് സംസ്കൃതത്തിലാണ്, ചിലത് അറബിയിലാണ്, ചിലത് മലയാളത്തിലാണ്, ചിലത് ഇംഗ്ലീഷ്, അതൊക്കെ കാര്യമൊന്നാ. അപ്പോ ഈ തിരിച്ചറിവില്ലാതെ നിങ്ങൾ ഒരാൾ മേൽജാതിയാണ്, ഒരാൾ കീഴ്ജാതിയാണ്, എന്താ അർത്ഥം? നാരായണഗുരു പറയും, എന്താ പറയുന്നത്, മനുഷ്യജാതിയിലേ ഉള്ളൂ, വേറെ നമ്മൾ വ്യത്യാസമല്ല, മൃഗജാതിയായിട്ട് വ്യത്യാസം, രൂപത്തിന്റെ വ്യത്യാസം വലിയ കാര്യമൊന്നും. അപ്പോ കേട്ടോ, നാരായണഗുരു നല്ല തമാശ പറയുന്നതാണ്. നിങ്ങളുടെ തലശ്ശേരിയിൽ വന്ന് അദ്ദേഹം പറഞ്ഞൊരു തമാശയാണ്, ഞാൻ പിണറായിലാണ് പഠിക്കുന്നത്. ഇവിടെ ജഗന്നാഥ ടെമ്പിളിൽ അതിന്റെ ഉദ്ഘാടനം വന്നിട്ടാല് സാക്ഷാൽ നാരായണൻ. അപ്പോ അദ്ദേഹം അത് സ്ഥാപിച്ച ഇവിടുത്തെ അന്നത്തെ ഈഴവ പ്രമുഖന്മാരോട് പറഞ്ഞു, നമ്മുടെ ക്ഷേത്രത്തിൽ ഈഴവന്മാരിൽ താഴെ എന്ന് വെച്ചിട്ടുള്ളവർക്കും പ്രവേശനം കൊടുക്കണം, ചെറുപനും കൊലയിലൊക്കെ
ഈ ക്ഷേത്രത്തിൽ പ്രവേശനം കൊടുക്കണമെന്നോ. അപ്പൊ അതിന്റെ നടത്തിപ്പേര് പറഞ്ഞു, സ്വാമി കൃപാദങ്ങൾ അങ്ങനെ പറയരുത്, അത് ഇപ്പൊ പറഞ്ഞാൽ വലിയ പ്രശ്നം അവിടെ, അതുകൊണ്ട് നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് ആലോചിക്കാമോ. നരണൂർ പിന്നെ നമുക്ക് ദേഷ്യപ്പെടുന്ന ആളാണ് നമ്മുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മഴ പെയ്തു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഒരു വർഷം കഴിഞ്ഞല്ലോ ഇനി കൊടുത്തൂടെ? കേട്ടോ, നിങ്ങൾ ജഗന്നാഥ ടെമ്പിളിൽ ആണെന്ന് ആലോചിക്കുക. നാരായണഗുരു ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജാതി വ്യത്യാസത്തെ പറ്റി. അതൊരിക്കല് തീവണ്ടിയിൽ യാത്ര, അപ്പൊ അപ്പുറത്തിരിക്കുന്ന ഒരു നമ്പൂതിരി വേറെ ഒരാളോട് വേദത്തെ പറ്റിയും ഉപദേശത്തെ പറ്റിയൊക്കെ തർക്കിക്കാൻ. അപ്പൊ സാധാരണ ഗുരു അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും. പക്ഷെ ഇയാളിങ്ങനെ പറഞ്ഞു മുഴുവൻ അബദ്ധമായതുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നരണൂരി ചോദിച്ചു, അങ്ങനെയാണോ, ഇങ്ങനെയല്ലേ, ഇങ്ങനെയില്ലേ, മറ്റേ വേദന ഇങ്ങനെയില്ലേ എന്ന് ചോദിച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോ മറ്റേ പണ്ഡിതമാനിയായ ബ്രാഹ്മണന് മനസ്സിലായി, ഈ ഇരിക്കുന്ന ആള് മഹാപണ്ഡിതനാണ്. അപ്പോ ഇയാൾക്ക് അത്ഭുതം, ഒരു മുണ്ടൊക്കെ പോസിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്താ പേര്? നാരായണൻ. എന്താ ജാതി? അപ്പൊ നാരായണൂർ ചോദിച്ചു, ഇത്ര നേരം കണ്ടിട്ട് തിരിയാത്തത് ഇനിയിപ്പോ കേട്ടാതിരിക്കോ? നമ്മള് ഒന്നിച്ച് കളിക്കുന്നു, ഒന്നിച്ച് കുളിക്കുന്നു, ഒന്നിച്ച് ഊണ് കഴിക്കുന്നു, ഒന്നിച്ച് പഠിക്കുന്നു, ഒന്നിച്ച് പരീക്ഷ എഴുതുന്നു. നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ തുല്യമാണ്, എല്ലാവർക്കും കോമൺ ആണ്, പൊതുവാണ്. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തുല്യമാണ്. ഓ, ഇവിടെ ബസ് ഓടുന്നില്ല, ആശുപത്രിയിൽ വരുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർമാർ വരുന്നില്ല, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ അവർ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് അനുമതി കാണിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പൊതുവായ പ്രശ്നങ്ങളാണ്. വെള്ളപ്പൊക്കം വരുന്നു, വല്ലതും ബാക്കിയുണ്ടോ? പറ്റേ മനസ്സിലായി, വെള്ളപ്പൊക്കം വന്ന വരാന്ന് മനസ്സിലായി. എന്ത് ഈ ജാതി, മതം, പാർട്ടി, പ്രദേശം, ഭാഷ തുടങ്ങിയുള്ള അഭിമാനങ്ങൾക്കൊന്നും യാതൊരു അർത്ഥമില്ല. നമ്മൾ ഓർക്കേണ്ടതാണ്, അന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി വന്ന പ്രധാനപ്പെട്ട കൂട്ടര് ഇവിടുത്തെ മുക്കുവന്മാരാണ് അല്ലേ? അല്ലേ? ഓർത്തിരിക്കുക, മുക്കുവന്മാരാണ്. ആ മുക്കുവന്മാരെ പറ്റി നമുക്കൊക്കെ വളരെ മോശം അഭിപ്രായമായിരുന്നു നേരത്തെ, കേട്ടോ. മത്സ്യബന്ധനത്തിന് പോകുന്ന തന്റെ ശിഷ്യനോട് ക്രിസ്തു പറയുന്നുണ്ട്, നീ ഏറ്റവും കുറവാ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കാം. അങ്ങനെ മനുഷ്യരെ പിടിക്കുന്നവരായത് നമ്മുടെ 2018 ഓഗസ്റ്റിലെ വെള്ളപ്പൊക്കത്തിലാണ്. അപ്പോ നമ്മുടെ സാഹിത്യത്തിൽ, നമ്മുടെ സിനിമയിൽ, നമ്മുടെ പഴഞ്ചൊല്ലുകളിൽ, നമ്മുടെ പൊതുബോധത്തിൽ ഏറ്റവും താഴെ എന്ന് വെച്ചിരുന്ന കൂട്ടരാണ് ആര്? മുക്കുവന്മാര് അല്ലെ? എല്ലായിടത്തും അവർ മതമായാൻ രക്ഷയില്ല. അപ്പോ അരേ എന്ന് പറയുന്നത് താഴെയാണ് എന്ന് വെച്ചിരിക്കുക, കേട്ടോ. നിങ്ങൾ ഒരിക്കലും മേൽജാതി കീഴ്ജാതി എന്ന് പറയുന്നു. മേൽജാതി കീഴ്ജാതി എന്ന് പറയുമ്പോൾ ആ ഏറ്റവും ദുഷ്ടമായ 3000 കൊല്ലം പഴക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും നീചമായ ഒരു സാമൂഹ്യ വിവേചനത്തെ നമ്മൾ നമ്മുടെ ബോധത്തിലും നമ്മുടെ തൊട്ടടുത്തുള്ള ആളുടെ ബോധത്തിലും പുനരുത്പാദിപ്പിക്കുക. നിങ്ങൾ പറയേണ്ടത് മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടർന്ന്, കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ടവരാണ്. കാരണം ആരും മേലെയല്ല, ആരും താഴെ. അപ്പോ മതം മാറിയവിടെ രക്ഷയില്ല നമ്മുടെ നാട്ടിൽ. ഇപ്പോ ഇസ്ലാമിന് ജാതി, കാരണം ഇസ്ലാം ഉണ്ടായത് അറബിൽ, അവിടെ ജാതി ഇല്ല. ജാതി ഇന്ത്യക്കാരുടെ കണ്ടുപിടുത്തം, കേട്ടോ, നിങ്ങൾ ഓർക്കണം. ജാതി ഇന്ത്യക്കാരുടെ കണ്ടുപിടുത്തം. ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും സിഖ് ആയാലും ബൗദ്ധനായാലും ഒക്കെ പിന്നെയും ജാതി നമ്മളെ പിന്തുടരും. മുക്കുവന്മാര് എന്ന് പറഞ്ഞാൽ മോശക്കാര് എന്നൊരർത്ഥം, കടപ്പുറക്കാര് എന്ന് പറഞ്ഞാൽ സംസ്കാരമില്ലാത്ത ഒരർത്ഥം എല്ലാ നാട്ടിലുണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിലെ മുക്കുവന്മാരെ വിളിക്കുന്നത് പൂസ്ലാൻ. എന്താ പൂസ്ലാൻ? എന്ന് പറഞ്ഞാൽ പുതിയ ഇസ്ലാം. അവര് മതം മാറി എത്ര തലമുറ കഴിഞ്ഞാലും പൂസ്ലാൻ, കാരണം മുക്കുവരാണ്. നമ്മുടെ ഒരു പരിപാടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, എല്ലാവർക്കും മീൻ വേണം, വേണ്ടേ? മീൻ ഇഷ്ടമല്ല എല്ലാവർക്കും? എല്ലാവർക്കും മീൻ വേണം ഇഷ്ടം, പക്ഷെ മീൻ പിടിക്കുന്നവരെ പറ്റില്ല, പറ്റില്ല. എല്ലാവർക്കും ഇറച്ചി വേണം, ഇറച്ചി വിട്ടാലും മോശക്കാരൻ, കണ്ടോ. എല്ലാവർക്കും ചെരുപ്പ് വേണം, ചെരുപ്പ് കുത്തുന്നവൻ മോശം ജാതിക്കാരനാണ്. കേരളത്തിലില്ല, നിങ്ങള് കേട്ടോ. ച
ചണ്ടാ വിഭാഗത്തിലെ ബാബു ജഗജീവൻറാം 38 കൊല്ലം കേന്ദ്രമന്ത്രിയായിട്ട നേതാവ്, അദ്ദേഹത്തിന്റെ ജാതിയുടെ കൊലത്തുകളിൽ ചെരുപ്പ് തുന്നൽ. അവിടെ പറഞ്ഞ മാതിരി ചണ്ടാറിനാണ് മുസ്ലിങ്ങളുടെ ചെരുപ്പ് എന്നത് ജാതിക്ക് പേര് അൻസാരി, അവര് കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ട കൂട്ടരാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇത്തരം കാര്യങ്ങളൊന്നും ഒരർത്ഥമില്ലാത്തതാണ്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ നമ്മൾ അകലം പാലിക്കുന്നത്, വെറുപ്പ് സൂക്ഷിക്കുന്നു, എന്തൊരു നിരർത്ഥകം. നിങ്ങൾ ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, വേറെ ഒരാളെ വെറുക്കാൻ നിങ്ങൾക്കൊരു മതാചാരം, ഒരു ജാത്യാചാരം, ഒരു പാരമ്പര്യം ആവശ്യമുണ്ട്? വല്ലത് ആവശ്യമുള്ളത് ഒരാളെ സ്നേഹിക്കാൻ, സഹായിക്കാനും സേവിക്കാനും. ഈ സഹായമോ സേവനമോ സ്നേഹമോ കൊടുക്കുമ്പോൾ ഇത് അന്യനൊരുത്തന് നമ്മളിൽ നിന്ന് വ്യത്യാസമായി ദൈവത്തിന്റെ പേര് പറയുന്നത്, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാർത്ഥനയ്ക്ക് വാക്യങ്ങൾ ഉരുളുന്നവൻ, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി കല്യാണം ആഘോഷിക്കുന്നവൻ, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി മരണത്തിന്റെ ചടങ്ങുകൾ നടത്തുന്നവൻ. ഇത്രക്കേണ്ട വ്യത്യാസം. നമ്മൾ ഈ മൂന്നാല് കാര്യങ്ങളാണ് വ്യത്യാസം, വേറെ എവിടെ വ്യത്യാസം? നിന്നൊരു കാര്യമില്ല, യാതൊരു കാര്യമില്ല, യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കുട്ടിയോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ കേട്ടോ, ഇങ്ങനെ ഒരു പൊതുവായി കോമൺ ആയി നമുക്കൊരു മനോഭാവം ഉണ്ട്. നമ്മളൊക്കെ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ഇന്ത്യക്കാരനാണ്, പിന്നെ ഞാൻ മലയാളിയാണ്, പിന്നെ ഞാൻ പുരുഷനാണ്, പിന്നെ ഞാൻ അധ്യാപകനാണ്. ഇങ്ങനെ പല ഈ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് ഞാൻ ഇന്ന മതക്കാരനാണ്, ഇന്ന ജാതിക്കാരനാണ് എന്നുള്ളത്. അപ്പൊ അത് സർവപ്രധാനമാണ് എന്നെടുക്കരുത്. ഞാൻ ചരിത്രത്തിൽ നിന്ന് ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇന്ത്യ സ്വതന്ത്രമാവുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. എന്താ? 1910 ഹിന്ദു മഹാസഭ രൂപം കൊണ്ടു, 1925 RSS രൂപം കൊണ്ടു. രണ്ട് സംഘത്തിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ബ്രിട്ടീഷേ പോയി കഴിയുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാവണം എന്നായി. 40 ആവുമ്പോഴേക്ക് മുസ്ലിം ലീഗ് ഈ വാദം ഉന്നയിക്കും. എന്താണ് വാദം? ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് സമൂഹം എന്നതുപോലെ രണ്ട് രാഷ്ട്രവും ആണ്. അവരെന്ത് സമൂഹമാണ്, അവർക്ക് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വേഷത്തിലും ഭക്ഷണ രീതിയിലും ഒക്കെ ചെന്ന വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് അവർ രണ്ട് രാഷ്ട്രമാണ്. അതിനെയാണ് റിലീജിയസ് നാഷണാലിസം, മതദേശീയത എന്ന് പറയാം. നിങ്ങളുടെ ദേശീയത നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ മതമാണ് എന്ന ഏറ്റവും അപകടം പിടിച്ച ഒരു വാദമാണത്. എന്താണ്, ആരാണ് ഇന്ത്യക്കാരൻ? ഇന്ത്യയിൽ പറഞ്ഞവർക്ക് ഇന്ത്യക്കാരൻ, അത് കഴിഞ്ഞു. ഇന്ത്യയിൽ പിറന്നവർക്ക് ഇന്ത്യക്കാരാണ്. ഹിന്ദു മഹാസഭയും RSS പറഞ്ഞത് അന്യമായതൊന്നും ഭാരതീയമാണ് എന്ന് അംഗീകരിക്കാൻ വയ്യ. നിങ്ങൾ മുസ്ലിങ്ങളാണ്, ഇസ്ലാമതം ഇന്ത്യയുടെ പുറത്തു വന്നതാണ്. നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുമതം ഇന്ത്യയുടെ പുറത്തു വന്നതാണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ്, കമ്മ്യൂണിസം ഇന്ത്യയുടെ പുറത്തു വന്നതാണ്. പക്ഷെ ഇന്ത്യയുടെ പുറത്തു വന്നാൽ ഡെമോക്രസി, ജനാധിപത്യം, അതവർക്ക് വേണം, കാരണം അവർക്ക് അറിയാൻ വേണ്ടി. ഇങ്ങനെയല്ല ദേശീയത നിർണ്ണയിക്കുക, ഇങ്ങനെയല്ല ദേശീയത മനസ്സിലാക്കാം. അവര് മതം എന്ന് പറഞ്ഞതിന് പകരം ആളെ പഠിക്കാൻ വേണ്ടി കൾച്ചറൽ നാഷണാലിസം, സാംസ്കാരിക ദേശീയത എന്ന് പറയും. വളരെ അപകടമാണ്. അപ്പോ ആ വഴിക്ക് പോയിട്ടാണ് അപ്പോഴേ ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. വല്ലവരുമല്ല, മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത്, എന്റെ ശവത്തിൽ ചവിട്ടി മാത്രമേ നിങ്ങൾക്ക് ഈ രാജ്യം വിഭജിക്കാൻ കഴിയൂ. ഒരു കാര്യം ഉണ്ടായി, ഗാന്ധി എന്ന് നിലവിളിക്കുന്നുണ്ട്, എനിക്ക് ശിഷ്യന്മാരുണ്ട് എന്ന് പറയാതെ ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല. ഇന്ത്യ വിഭജിച്ചു, പാകിസ്ഥാൻ എന്നൊരു മുസ്ലിം രാഷ്ട്രമുണ്ടായി. അന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് രക്ഷ കിട്ടില്ല, ഇവിടെ അവിഭക്തമായി ഇന്ത്യ തുടർന്നാൽ ഇവിടുത്തെ വെറുകി വിട്ടികളും വെള്ളം കോരികളും ദാസന്മാരുമായി മുസ്ലിങ്ങൾ അടിപിടിഞ്ഞു പോവും, അവർക്ക് ഒരിക്കലും രക്ഷ കിട്ടില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാനിൽ. എന്നിട്ട് ഭാഷയുടെ പേരിൽ ആ രാഷ്ട്രം പിരിഞ്ഞു. കിഴക്കൻ പാകിസ്ഥാനികൾ പറഞ്ഞു, ഞങ്ങളെ ഉറുദുവിൽ ഭരിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ഭാഷ
ബംഗാളിയാണ്, ബംഗാളി ഭാഷയിൽ ഞങ്ങളെ ഭരിക്കണം എന്ന് പറഞ്ഞു. ഔദ്യോഗിക ഭാഷ ഉറുദു ആണ് എന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. 52 ഫെബ്രുവരി 20 ഡാക്കയിലെ കുട്ടികൾ രംഗത്തേക്ക് വരും. വെടിവെപ്പിട്ട 7 കുട്ടികൾ മരിച്ചു. അവിടെ നിന്നാണ് മതരാഷ്ട്ര വാദത്തിൽ നിന്ന് ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് ബംഗ്ലാദേശ് എന്ന് പിന്നീട് പേരിട്ട രാജ്യം തിരിയുന്നത്. 71 ഡിസംബറിൽ ബംഗ്ലാദേശ് എന്ന് പുതിയൊരു രാഷ്ട്രമുണ്ടായി. എന്നിട്ട് പേര് ഭാഷ എടുക്കും. കണ്ടോ, മതത്തെക്കാൾ പ്രധാനമാണ് ഭാഷ. അവരൊന്നും മുസ്ലിങ്ങളല്ലാതായിട്ടല്ല അങ്ങനെയായി. നമ്മുടെ 47 ഒരാഴ്ച കൊണ്ട് മരിച്ചു പോയത് 100,000 ആളുകളാണ്. ബംഗ്ലാദേശിന്റെ ചരിത്രം അത് ശരിയാവാതെ പോട്ടേന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ രാഷ്ട്രപ്രവിക്ക് വേണ്ടി നടന്ന കലാപത്തിൽ പാകിസ്ഥാന്റെ പട്ടാളം അവിടുത്തെ മതമൗലികവാദികളും കൂടി അവിടുത്തെ ജനാധിപത്യവാദികൾ ഒന്ന് തള്ളിയത് 30 ലക്ഷമാണ് എന്ന് പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്, കോടതി നടപടികളിൽ കാണുന്നുണ്ട്. നിങ്ങൾ ആദ്യം ജനാധിപത്യം എന്നൊരു കാര്യം തിരിച്ചറിയാതെ മതരാഷ്ട്രവാദം എന്നും പറഞ്ഞു പോയി. ആ പാകിസ്ഥാൻ ഈ 71 കഴിഞ്ഞിട്ട് പാകിസ്ഥാനിൽ ഇപ്പൊ സമാധാനമുണ്ടോ? ആരാണ് അവിടെ ബോംബിടുന്നത്? 2% അവിടുത്തെ അമുസ്ലിങ്ങളുടെ ജനസംഖ്യ, 98% മുസ്ലിങ്ങൾ. ആരാണ് പള്ളി പൊളിക്കുന്നത്? ആരാണ് പള്ളിക്ക് പോകപ്പെടുന്നത്? ആരാണ് ദർഗകൾ പൊളിച്ചു കളയുന്നത്? അപ്പൊ നമ്മൾ എന്തും പഠിച്ചു കേട്ടോ. ഞാൻ കുട്ടികളോട് പറയാൻ പാടില്ലാത്ത സത്യം പറയാണ്, ചരിത്രത്തെ പറ്റി അങ്ങനെ ഒരു തമാശയുണ്ട്. ചരിത്രത്തിൽ നിന്ന് നമ്മളൊരു പാഠം മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്താണ് പാഠം? ചരിത്രത്തിൽ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ല. പാകിസ്ഥാൻ മതരാഷ്ട്രം ഉണ്ടാക്കി 70 കൊല്ലം കൊണ്ട് എവിടെ എത്തി മനസ്സിലായി? ഇപ്പോ ഈ 70 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ത്യ അതിവേഗം മതരാഷ്ട്രമാവാൻ ശ്രമിക്കുകയാണ്, ഹിന്ദുരാഷ്ട്രമാവാൻ ശ്രമിക്കുകയാണ്. മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവിടെ ജനാധിപത്യം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യമായതുകൊണ്ട് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായാൽ ആദ്യം കഷ്ടപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്. എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മടങ്ങി വരും. പുതിയ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളുടെ കാലത്ത് ഉണ്ടായ അന്ധവിശ്വാസം പറഞ്ഞു, 12 കൊല്ലം പഴക്കമുള്ള അന്ധവിശ്വാസം അക്ഷയ തൃതീയ എന്നൊരു സാധനമില്ലേ? അക്ഷയ തൃതീയ അന്ന് പൊന്നു വാങ്ങിയാൽ ഐശ്വര്യം ഉണ്ടാവില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് പിടിയക്കാരൻ പറഞ്ഞു ശരിയാ, അവന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും. അവനൊരു കുറ്റവും പറഞ്ഞിട്ടുണ്ട്, അവൻ പറഞ്ഞു ശരി. സ്വർണം വാങ്ങാൻ ഒരു തീയതിയുണ്ട്, ആ തീയതി വാങ്ങാൻ ഐശ്വര്യം ഉണ്ടെന്ന് വിചാരിക്കാൻ മാത്രം മലയാളികൾ വിഡ്ഢികളാണ് എന്ന് സ്വർണ്ണ കച്ചവടക്കാരുടെ പരസ്യമെഴുതുന്ന പിള്ളേർക്കറിയാം. അത് ഇതൊക്കെ ഹിന്ദുമതമായിട്ട് കൂട്ടി കൂട്ടിക്കോളും. ഇപ്പോ നിങ്ങൾ ഏത് പ്രായക്കാരിയാവട്ടെ, ശബരിമലയിലേക്ക് വരാനുള്ള നിങ്ങളുടെ അവകാശം ലിംഗഭേദത്തിന്റെ പേരിൽ നിഷേധിക്കാൻ വയ്യ എന്ന് സുപ്രീംകോടതി പറയുന്നു. ഒരു ജനാധിപത്യ അവകാശം. പിന്നെ സത്യമായ കാര്യം, ഒരു 10-70 കൊല്ലം മുമ്പ് ഇങ്ങനൊരു വിലക്ക് ശബരിമലയിൽ ഇല്ല കേട്ടു. അന്ന് ശബരിമല ഇങ്ങനെ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ സുപ്രീംകോടതി പറഞ്ഞത് എല്ലാവരും ശബരിമലയിൽ പോയിക്കോണം തന്നെ. വിശ്വാസം നമുക്ക് പോണെന്നുണ്ടെങ്കിൽ പോവാം, സ്ത്രീ ആയതുകൊണ്ട് അവരെ തടഞ്ഞു വെക്കരുത് മാത്രം. ഇപ്പൊ പറയുന്നു മതകാര്യങ്ങളിൽ കോടതി ഇടപെടാൻ പാടില്ല. എന്താ ചെയ്യാം? ഇവിടെ നരബലി പദാചാരായിരുന്നു. തന്റെ ഇഷ്ടദേവതയ്ക്ക് മുമ്പ് ഒരു മനുഷ്യനെ ബലി കൊടുക്കുന്നത് ഇവിടുത്തെ ആചാരമായിരുന്നു. ഭർത്താവിന്റെ ചതയിൽ ചാടി ഭാര്യ മരിക്കണം എന്നത് ഇവിടുത്തെ ആചാരമായിരുന്നു. അതിന് സതി എന്ന് പറയും. ഇവിടെ കേട്ടോ, സതി എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഒരു ചെറിയ രഹസ്യം പറഞ്ഞത് മൈക്കിളോട്, രഹസ്യം പറയാൻ വളരെ എളുപ്പാ. ഭർത്താവ് മരിച്ചാൽ അയാളുടെ സ്വത്തിൽ ഒരു ഓഹരി ഭാര്യ കൊടുക്കണം, അവളെ കത്തിച്ചടച്ച് വിടാതെ കൊടുക്കണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ വളരെ വളരെ നിഷ്കളങ്കമായ ഏതോ ജാത്യാചാരമാണ് വന്നത്, അങ്ങനല്ല. ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ, ഇതൊക്കെ എന്തിനാണ്? ഇപ്പൊ വിധവകൾക്ക് പുനർവിവാഹം നിഷിദ്ധമായ രാജ്യമാണ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റുവിന്റെ 55-56 കാലത്തെ
ഹിന്ദു കോഡ് പിന്തുവയ്ക്കണം എന്നൊക്കെ വന്നത്. സ്ത്രീകളുടെ സ്വത്തവകാശം, അനന്തരാവകാശം, ബഹുമാനത്തെ വിരുദ്ധമായ ബില്ല്, പ്രായവ്യത്യാസം നോക്കാത്ത കല്യാണത്തെ എതിർക്കുന്നത്, പിന്നെ ബാല ശൈശവ വിവാഹം. ഇപ്പൊ നിങ്ങൾ ഇത്രയും പെൺകുട്ടി ഇരിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു ഇതിൽ ഒരാളും കൂടി കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം ആണുങ്ങൾ എന്ന് പറയുന്ന പോക്കിരികൾ കണ്ടുപിടിച്ച ഒരു കാര്യമാണെന്ത്, പെണ്ണുങ്ങളെ ഒതുക്കാനുള്ള പ്രധാനപ്പെട്ട പണി ചെറുപ്പത്തിൽ കല്യാണം കഴിക്കും. എന്നാ ഇവിടൊരു പേറ്റി യന്ത്രമാണ്, ഋഷി ഉപയോഗിച്ച വാക്കാണ് പേറ്റി യന്ത്രം. അപ്പോ കേട്ടോ, പെൺകുട്ടികൾ ഒരുപാടുള്ള സംസാരിതയും പറയാൻ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1929 ശാരദ ആക്ട് എന്നൊരു നിയമം വന്നു. എന്തായാലും പേര് ശാരദ ആക്ട് ഓർത്തിരിക്കും. ഇന്ത്യയിൽ സ്ത്രീകൾ സംഘടിതമായി നേടിയ ആദ്യത്തെ അവകാശത്തിന്റെ പേരാണ് ശാരദ ആക്ട്. ആ ആക്ടിൽ പറഞ്ഞു 4 വയസ്സും 5 വയസ്സും 6 വയസ്സും നമ്മൾ പെൺകുട്ടികളെ കിട്ടിക്കാൻ പാടില്ല, 16 വയസ്സിലേ കിട്ടിക്കാവൂ. 1929 ഇത് വില്യം ബെന്തിങ്ങിന്റെ കാലത്ത് സതി നിരോധിച്ചത് 1829 100 കൊല്ലം കഴിഞ്ഞ് ഈ അവകാശം കിട്ടുന്നത് ഉണ്ടോ? ഇതാണ് ജാത്യാചാരം, ഇതാണ് മതാചാരം. ഈ ജാത്യാചാരത്തെയും മതാചാരത്തെയും ജനാധിപത്യം വെല്ലുവിളിക്കും, കോടതികൾ വെല്ലുവിളിക്കും, നിയമസഭാ മന്ദിരങ്ങൾ വെല്ലുവിളിക്കും. കാരണം ഈ മതക്കാരൊക്കെ, ഈ ജാതി മേലധികാരികളൊക്കെ മനുഷ്യരുടെ സ്വാഭാവികമായ പൗരാവകാശങ്ങളെ, വ്യക്തിത്വ വികാസത്തെ തടയുന്ന കൂട്ടരാണ്. നിങ്ങൾ ഓർത്തിരിക്കുക, ഈ സഭയിലെ സ്ത്രീകൾ ഓർത്തിരിക്കുക, പെണ്ണുങ്ങൾക്ക് അക്ഷരം പഠിക്കാൻ അവകാശമില്ലാതിരുന്ന രാജ്യമാണ് ഇന്ത്യ. നിങ്ങൾ ജാത്യാചാരം പറഞ്ഞാൽ പെണ്ണുങ്ങളെ പഠിക്കേണ്ടത്, ഞാൻ തെളിവല്ല. നിങ്ങൾ എല്ലാവരും കേട്ട നാടകമാണല്ലോ അഭിജ്ഞാന ശാസ്ത്രം, അല്ലേ? അല്ലേ? ആരുടെ കാളിദാസൻ അല്ലേ? ലോകപ്രസിദ്ധമായ നാടകമാണ് അഭിജ്ഞാന ശാസ്ത്രം. ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയ ഏറ്റവും പ്രധാനപ്പെട്ട നാടകം, കാവ്യം ഏതാണ്? ശാസ്ത്രം, കാവ്യനാടകം, സംസ്കൃത നാടകം അല്ലേ? ആ നാടകത്തിൽ ശകുന്തളയ്ക്ക് സംസ്കൃതം സംസാരിക്കാൻ അവകാശമില്ല. എന്താ കാരണം? അവൾ സ്ത്രീയാണ്, വരേണ്ട ഭാഷയൊന്നും അവള് സംസാരിക്കുന്ന പ്രാകൃതത്തിൽ കണ്ടോ ജാത്യാചാരം. ആ നാടകത്തിൽ രംഗത്ത് വരുന്ന ഒരു കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ട ഒരുത്തരുണ്ട്, അവളുടെ അഭിജ്ഞാന മുദ്ര, അടയാള മോതിരം അറിയില്ലേ കഥ? അവൾ തോടി കടക്കുമ്പോ ഊരിപ്പോയില്ലേ, അതൊരു മീന്റെ വായിൽ പെട്ടു, ആ മീൻ പിടിച്ച മുക്കുവൻ പിടിയിലായി. കാരണം രാജമുക്കുള്ള മോതിരം അവന്റെ കയ്യിൽ കണ്ടു, കുറച്ച് തങ്ങിയത്. അവൻ രംഗത്ത് വരുന്നുണ്ട്, അവനും സംസ്കൃതം ഉണ്ടാക്കിയാൽ പറ്റില്ല, അവൻ പ്രാകൃതത്തിൽ സംസാരിക്കും. ഇന്ത്യയിലെ ഒരു തട്ടിപ്പ്, ഇവിടുത്തെ വിദ്യയുടെ രൂപം എന്ന് പറഞ്ഞ സ്ത്രീയാണെന്ന് പറഞ്ഞു. ആരാ അത്? വിദ്യയുടെ രൂപമല്ല, സരസ്വതി അല്ലേ? സ്ത്രീയാണ് അല്ലേ? സ്ത്രീയാണ്. പക്ഷെ എന്താ, സ്ത്രീക്ക് അശ്രഭേദം പാടില്ല. നമ്മുടെ പരിപാടി ഇങ്ങനെയാണ്, ധനത്തിന്റെ ഏറ്റവും വലിയ ദേവി, ഏറ്റവും വലിയ രൂപം സ്ത്രീയാണെന്ന് പറഞ്ഞു. ആരാ അത്? ലക്ഷ്മിയാണ്. പെണ്ണുങ്ങൾക്ക് അനന്തരാവകാശം, സ്വത്താവകാശം പണ്ടുണ്ടായിരുന്നില്ല. അപ്പോ ഈ തരം ജാത്യാചാരങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടും തിരുത്തിക്കൊണ്ടുമാണ് നമ്മുടെ ജനാധിപത്യം, നമ്മുടെ മാനവികത മുന്നോട്ട് പോയത്. അപ്പോ ഒരു സംസ്കൃതം വേണ്ട, നിങ്ങൾ ഏത് ജാതിയിൽ വളർന്നാലും, ഏത് മതത്തിൽ വളർന്നാലും, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലിച്ചു പോയ അതിന്റെ ആചാര സംഹിതകളെ, അതിന്റെ വിശ്വാസ പ്രമാണങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പഴയ കഥ പറയാം, ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു കഥ, സന്താനം എന്നെണ്ണം വന്നു. ആദ്യം വന്നത് കുട്ടികൾ 2 or 3 മതിയും, പിന്നെ വന്നത് നാം 2 നമുക്ക് 2, പിന്നെ വന്നത് നമ്മളൊന്ന് നമുക്ക് 1. ഇവിടുത്തെ മതത്തിന്റെ ആളുകൾ വലിയ എതിരായിരുന്നത്, ക്രിസ്ത്യൻ പൗരോഹിത്യവും മുസ്ലിം പൗരോഹിത്യവും ഒക്കെ ഭയങ്കരമായി എതിർത്തുവരും. അന്ന് ഹിന്ദു പൗരോഹിത്യം എതിർത്തില്ല, ഇപ്പോ ഹിന്ദു പൗരോഹിത്യം, ഹിന്ദു രാഷ്ട്രവാദം അതിനെതിരാണ്. എന്താ കാരണം? ഒന്ന്, സ്ത്രീയെ മൂലക്കിട്ടാണ് ഏറ്റവും നല്ല വിജയം. കേരളത്തിലെ സ്ത്രീക്ക് മോചനം കൊടുത്തത് എന്റെ കണക്കിന് 2 ഒന്ന്, സന്താന നിയന്ത്രണം. ഇപ്പോ എന്റെ അളിയന്റെ ഉമ്മ 12 വെറ്റു, എന്റെ ഉമ്മ 7 വെറ്റു, എന്റെ ഭാര്യ 3 വെറ്റിട്ടുള്ളൂ. മനസ്സിലായി? പിന്നെ യന്ത്രങ്ങൾ, ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും വെക്കാനും ഒക്കെ ഉള്ള ഒരുപാട് യന്ത്രങ്ങൾ വന്നപ്പോൾ ധാരാളം ഒഴിവ് സമയം, ധാരാളം വിശ്രമം നമ്മുടെ സ്ത്രീകൾക്ക് കിട്ടി.
വിശ്രമിക്കാൻ സാധിക്കില്ല, അങ്ങനെ പെറ്റുകുട്ടിയെ പറ്റൂ. അത് ചോദിക്കും, എന്റെ അളിയന്റെ ഉമ്മ എങ്ങനെ വിശ്രമിക്കും, 12 മക്കളുണ്ട്. അതൊക്കെ ഇങ്ങനെ അള്ളാഹു തരുന്നത് നമ്മൾ മേടിക്കാനുള്ള കണക്കായിരുന്നു. അങ്ങനെ അള്ളാഹു തന്നാൻ പറ്റില്ല, അത് ഇടയ്ക്ക് നമുക്കൊരു നിയന്ത്രണം വെക്കണം എന്നാണ് 1970 കേരള ഗവൺമെന്റ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ പത്രത്തിൽ കാണുന്നത്, ടി വി കാണുന്നത്, ഫേസ്ബുക്കിൽ കാണുന്നത് ഒക്കെ ആലോചിക്കുക. എന്നിട്ട് ഇതിൽ മനുഷ്യന്റെ അവകാശം, പൗരാവകാശം എവിടെയാണ്? ഇതിൽ വർഗീയത എവിടെയാണ്? ഇതിൽ ജാതിയുടെ എവിടെയാണ്? വേറെ ഒരുത്തനെ വെറുക്കുന്ന സാധനം, അറക്കുന്ന സാധനം എവിടെയെന്നാലും താങ്കൾ പരിപാടി. നിങ്ങൾക്ക് വേറൊരുത്തന്റെ കൈത്തറക്കിട്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെങ്കിൽ ആ സ്വർഗം എന്തിനാണെന്ന് ആലോചിക്കുക. മുഹമ്മദ് നബിയോട് ചോദിച്ചു, എവിടെയാണ് സ്വർഗം? അദ്ദേഹം പറഞ്ഞു, അത് എന്റെ ഉമ്മയുടെ കാലിന്റെ അടിയിലാണ്. എവിടെ? ഉമ്മയുടെ. ഈ വലിയ മതത്തിന്റെയും സംസ്കാരത്തിന്റെ ഒക്കെ പറയുന്ന ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഇന്ന് പെറ്റ തള്ളയെ എവിടെ കൊണ്ട് തള്ളുന്നു ആലോചിക്കും. ഗുരുവായൂർ നടന്നുള്ള ഭീമാപള്ളിയിൽ നടന്നുള്ള പിന്നെ വൃദ്ധസദനങ്ങളിലും അകലെ മകലങ്ങളിലും കൊണ്ടുപോയി നിങ്ങൾക്ക് അച്ഛനെ അമ്മയെ അടയ്ക്കാം, അവിടേക്ക് ആ പുരോഗമിച്ചു. അതുകൊണ്ട് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഉഷാനന്ദിനി ടീച്ചർ പറഞ്ഞത് നിങ്ങളെന്നെ ചോദ്യം ചെയ്യുന്നു, എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് കാര്യം എന്ന് വെച്ച് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഞാൻ എല്ലാ അമ്മമാരെയും നമസ്കരിക്കും, എല്ലാ സ്ത്രീകളെയും നമസ്കരിക്കും. കുട്ടിക്കാലത്ത് ഞാൻ മദ്രസയിൽ പഠിച്ച ഒരു അറബിയിലെ പഴഞ്ചൊല്ല്, സ്ത്രീയെ നിന്ദിക്കുന്നവൻ സ്വന്തം അമ്മയെ നിന്ദിക്കുന്നു. അതുകൊണ്ട് സ്ത്രീയെ നിന്ദിക്കുന്ന, അന്യജാതിക്കാരനെ നിന്ദിക്കുന്ന മതവും ജാതിയും പാരമ്പര്യവും സംസ്കാരവും ദേശീയതയും എനിക്ക് ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് ഉണരുവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ ഈ സംഭാഷണം അവസാനിക്കുന്നു. ഈ പരിപാടിക്ക് എന്നെ വിളിച്ചതിന് ഇതിന്റെ ഭാരവാഹിയോട് നന്ദി പറയും. ആഷ എന്ന കുട്ടി ചോദിക്കുന്നു, ഉമ്മമാർക്ക് വേണ്ടി ഒരു സംഘടനയിൽ എഴുതാനിടയായ സായത്തെ കുറിച്ച് പറയാം. ആ പേരിന് എൻ്റെ ഒരു ലേഖനം പണ്ട് 85 മാറുകയിൽ വന്നിരുന്നു. ആ ലേഖനത്തിൽ ഉൾപ്പെട്ട ഒരു പുസ്തകമുണ്ട് ഡി സി ബുക്സ് അടിച്ച, അതിൻ്റെ സാഹചര്യം എന്താണ് എന്നാണ് ആർഷ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ സമൂഹങ്ങളിലും സ്ത്രീകളോട് വിവേചനമുണ്ട്, അത് മുസ്ലിം സമൂഹത്തിൽ വിശേഷിച്ചുമുണ്ട്. എന്താ വിശേഷിച്ചെന്ന് പറയുന്നത്? കാരണം അവരുടെ ആ തരത്തിലുള്ള വിവേചനങ്ങൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തിൽ ഒരാൾ സ്വന്തം ഭാര്യയ്ക്ക് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അത് 5000 ഉറുപ്പികയോ 3 മാസം തടവോ രണ്ടും കൂടിയോ കിട്ടാൻ ഇടയാക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. ഒരു മുസ്ലിമിന് അങ്ങനെയില്ല. കാരണം അദ്ദേഹത്തിന് പേഴ്സണൽ ലോ, വ്യക്തി നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെതിരായിട്ടുള്ള പ്രതികരണം എന്നുള്ളതൊക്കെയാണ് ഞാൻ ആ ലേഖനം എഴുതിയത്. പിന്നീട് ആ തരത്തിലുള്ള വിഷയങ്ങൾ പലപ്പോഴും എഴുതാനിടയായി. അതിൻ്റെ സമാഹാരമാണ് സങ്കടഹരി എന്നുള്ള പുസ്തകം. മുഹമ്മദ് നവീദ് ചോദിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ന് കലാലയങ്ങളിൽ വർഗീയത പടർത്തുന്നതിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് പങ്കുണ്ടോ? ഉണ്ട്, ഉണ്ട്. വിദ്യാർത്ഥി സമൂഹത്തെ പല മട്ടിൽ ബോധവൽക്കരിക്കുന്നതിൽ എടുക്കുന്ന വളരെ ഗുണാത്മകമായ നിലപാടിൻ്റെ കൂടെ അവരെ വർഗീയമായി ധ്രുവീകരിക്കുന്ന, അവരെ വേർത്ത് നിർത്തുന്ന പണിയിൽ പലപ്പോഴും വിദ്യാർത്ഥി സംഘടനകൾക്ക് പങ്കുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ വെറുതെ ചെറിയൊരു വളരെ ലളിതമായ ഉദാഹരണം പറഞ്ഞത്, നിങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ ഒരുത്തരോട് നമ്മളൊക്കെ നായന്മാരല്ലേ നീ എനിക്ക് വോട്ട് ചെയ്യണം എന്നോ, നമ്മളൊക്കെ മാപ്പിളാരല്ലേ നീ എനിക്ക് വോട്ട് ചെയ്യണം എന്നോ, അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനിയല്ലേ നമ്മളൊന്നും അവന് വോട്ട് ചെയ്യണ്ട എന്നോ പറയുന്ന ഏറ്റവും ചെറിയ ഒരു കാര്യം വിട്ടത് തുടങ്ങും. പിന്നെ അധ്യാപകരുടെ നേരെയുള്ള മനോഭാവം, പ്രശ്നങ്ങളുടെ നേരെയുള്ള മനോഭാവം, ഇതിലൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വെറുതെ കാര്യം നിങ്ങൾ ഇരുന്ന
നിങ്ങളുടെ കുട്ടികളെ കാണിക്കാമെന്ന് ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ നിങ്ങൾക്ക് അസുഖം വന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന ആരാണ്? ഏറ്റവും മിടുക്കനായ ഡോക്ടറാണ് അല്ലെ? നിങ്ങൾക്ക് വീടുണ്ടാക്കണം, നിങ്ങൾ അന്വേഷിക്കുന്ന ആരാണ്? ഏറ്റവും മിടുക്കനായ എഞ്ചിനീയർ അല്ല, നിങ്ങളുടെ ജാതിക്കാരനോ മതക്കാരനായ ഡോക്ടർ കാണാം, ഓ ഒരു മാപ്പിള ഡോക്ടറെ കാണാം എന്നും പറഞ്ഞ് ആരും പുറപ്പെടില്ല. നല്ല ഡോക്ടർ വേണം എന്ന് പറഞ്ഞു, ഒരു ക്രിസ്ത്യാനി എഞ്ചിനീയർ വേണം എന്നും പറഞ്ഞ് ആരും വരില്ല. ആ നിങ്ങളാണ് നിങ്ങളുടെ MLA എം പി എയോ പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ജാതിക്കാരോ മതക്കാരോ മതി തീരുമാനിക്കുന്നത്. എത്ര പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് നിങ്ങളെ അവഗണം പറ്റിവെച്ച് നടത്തുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സാമൂഹ്യ പ്രശ്നങ്ങളുടെ നേരെയുള്ള മനോഭാവം എന്ന് പറയുന്നത് വർഗീയമായിട്ട് അല്ല ആലോചിക്കുന്നത്, സാംസ്കാരികമായി ആലോചിക്കും, രാഷ്ട്രീയമായി ആലോചിക്കും. അങ്ങനെ രാഷ്ട്രീയമായിട്ട് അല്ലാതെ ആലോചിക്കുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ചെയ്യുന്നത് വർഗീയ പദത്താണ്. അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾക്കുള്ള പങ്കിനെ പറ്റി അവർ സ്വയം ആലോചിക്കേണ്ടതാണ്, നിങ്ങളും ആലോചിക്കണം. അത്തരം കാര്യങ്ങളുമായിട്ട് ആളുകൾ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ നിരുത്സാഹപ്പെടുത്തണം. വോട്ട് ചോദിക്കും, അതിന് ജാതി പറഞ്ഞോ മതം പറഞ്ഞോ വോട്ട് ചോദിക്കരുത്. ഒരു അധ്യാപകനെ എതിർക്കും, അദ്ദേഹത്തിന് തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ തെറ്റുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജാതി മതം പറയരുത്, അയൽവക്കത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവും. ആരോമൻ സുരേന്ദ്രൻ ഇന്ന് കേരളത്തിലെ കലാലയങ്ങളിൽ വർഗീയത വർദ്ധിച്ചുവരികയാണ്. അഭിമന്യുവിന്റെ കൊലപാതകം ഉദാഹരണമാണ്. ഇതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്താ? ഞാൻ ഈ കൊലക്കെതിരായിട്ട് ലേഖനം എഴുതിയ ആളാണ്, അനവധി ചർച്ചകളിൽ ചാനലുകളിൽ പങ്കെടുത്ത ആളാണ്. തീർച്ചയായിട്ടും ആ കൊലപാതകത്തിന് 100% ഞാൻ എതിരാണ്. അതൊരു മത വർഗീയത കൊണ്ട് മാത്രം ചെയ്തതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഋഷഭ ജാതിയുടെ പേരിൽ വിവേചനം പാടില്ല എന്ന് പറയുന്ന നമ്മൾ തന്നെ എന്തുകൊണ്ട് വിദ്യാർത്ഥികളെ പോലും OBC OEC എന്നിങ്ങനെ വേർതിരിക്കുന്നു? ഇതുപോലെ വേറൊരു ചോദ്യം കൂടിയുണ്ട്, സ്കൂളിൽ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുമ്പോൾ OBC എന്ന് പറയുന്നത് എന്തിനാണ്? അത് ആരാണ്? പ്രദുംന ചോദ്യം തന്നെയാണ്, മറ്റാരും പേരെഴുതിയിട്ടില്ല. ഋഷഭയുടെ ചോദ്യം തന്നെയാണ്. അപ്പൊ ഈ 3 ചോദ്യങ്ങളും കൂടി ഒറ്റ ഒന്നാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോ നമ്മള് 3000 കൊല്ലമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒന്നാണ് ജാതി. ജാതി ഉപജാതി ഉൾജാതി അതിനകത്ത് ഉപജാതി എന്ന് പറഞ്ഞിട്ട് 27,000 ഉണ്ട് ഇന്ത്യയിൽ. ഇപ്പോ സംഭവിച്ച ഒരു കാര്യം, കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ട കൂട്ടത്തിലെ ആളുകൾക്ക് നിഷേധിക്കപ്പെട്ടത് അനവധി കാര്യങ്ങൾ നിഷേധിച്ച ഒന്ന് വിദ്യയാണ്. ഇപ്പൊ ജാതിയുടെ ഒരു ഊക്കേ പറയാം, നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളത് കണ്ടിട്ടില്ല. ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് മഹത് എന്ന ജാതിയാണ്. ആ ജാതിയുടെ ദുരിതം എന്താന്ന് വിചാരിച്ചാല് പുറത്തിറങ്ങാൻ പാടില്ല പകൽ സമയത്ത്, അവര് നെടുക വീണാ ഭൂമി അഷ്ടോ, അവര് നിലത്ത് തുപ്പാൻ പാടില്ല ഭൂമി അഷ്ടോ, അവര് കഴുത്തിൽ ചെന്ന കെട്ടി തൂക്കി നടക്കണം, അവരുടെ കാൽപ്പാട് മായ്ച്ചു കളയാൻ പറയുന്നത് ചൂരുമായിട്ട് നടക്കണം. ഇതാണ് ഒരു കൂട്ടരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോ വിദ്യ അല്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ ഓർമ്മശക്തി അല്ലെങ്കിൽ ബുദ്ധിശക്തി തുടങ്ങിയ കാര്യങ്ങൾ ഒരാൾക്ക് മാത്രം ഉണ്ടാവുക, അത് അച്ഛന്റെ ഓർമ്മശക്തി ബുദ്ധിശക്തി അച്ഛച്ഛൻ്റെത് അങ്ങനെ പാരമ്പര്യമായിട്ട് നിങ്ങൾ വായിച്ചും പഠിച്ചും അല്ല വന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമായിട്ട് ഇത് എത്തിപ്പിടിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോ ഇവരുടെ പാരമ്പര്യത്തിൽ ഇവരുടെ കഴിവിനെ ഹനിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ സംവരണം വെച്ചത്. കേരളത്തിലെ സംവരണത്തിന്റെ കാര്യം ഞാൻ പറയാം. ഇവിടെ ഇപ്പോ OBC എന്ന് പറഞ്ഞ്
ഈഴവന്മാർക്കാണ് ഏറ്റവും അധികം പ്രയോജനം കിട്ടുന്നത്, പിന്നെ മുസ്ലിങ്ങൾക്കും. ഈഴവന്മാരും മുസ്ലിങ്ങളൊക്കെ ഈ അവർ വിദ്യ നിഷേധിക്കപ്പെട്ട കൂട്ടരെല്ലാം അവർക്ക് പല ചില പിന്നോക്കാവസ്ഥകൾ ഉണ്ടായിരുന്നു. എന്റെ കണക്കിന് മൂന്ന് തലമുറ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സംവരണം കൊടുക്കാൻ പാടില്ല. ഇവിടെ സംവരണത്തിന്റെ പ്രശ്നം അതിന് ഒരു പരിധിയില്ല എന്നുള്ള, അപ്പൊ 70 കൊല്ലായി അത് നടക്കുന്നു. അപ്പൊ അതിനിപ്പോ എക്സിന് സംവരണം കിട്ടി, എക്സിന്റെ മകൻ വൈക്ക് കിട്ടി, അയാളുടെ മകൻ സെറ്റിന് കിട്ടി, പിന്നെ സെറ്റിന്റെ മകൻ എ വരുമ്പോ സംവരണം കൊടുക്കണ്ട. ആർക്ക്? ഈ ഒ ബി സി ഒ ഐ സിക്കും കൊടുക്കണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അങ്ങനെയല്ല. ഞാൻ എന്റെ ഒരു ചെറിയ അനുഭവം പറയാം. എന്നോടൊരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനിടം പെങ്ങളുടെ മകൾക്ക് സ്കൂളിലൊരു സീറ്റ് ഞാൻ ഒരു പ്രിൻസിപ്പാളോട് പറയണമെന്നുണ്ട്. അപ്പൊ ഞാൻ പ്രിൻസിപ്പലിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ അടുത്തുള്ള ആ അപ്പൊ അദ്ദേഹം നോക്കിട്ട് പറഞ്ഞു, ആ കുട്ടി എസ് സി എസ് ടി ആണ്, ഞാൻ പറഞ്ഞു എസ് സി ആണ്. ഓ എന്നാ കൊടുക്കാൻ തോന്നുന്നു. പിറ്റേന്ന് എല്ലാം പറഞ്ഞു മാഷ ഏറ്റു ഒരു പ്രശ്നം. അവിടെ എത്തുമ്പോൾ മാഷ എന്നെ വിളിക്കുകയാണ്, കാര്യശരി മാഷ ഒരു പ്രശ്നം ഉണ്ട്, എന്താ? ആ കുട്ടി അപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. അവിടെ തന്നിട്ടില്ല. അവരുടെ ഇപ്പൊ തന്നാ മതി, ഇപ്പൊ തരാൻ കൊടുത്തില്ല. എന്താ? അപ്ലിക്കേഷൻ കൂടുതൽ ക്ലോസ് ചെയ്തു എന്ന്, അത് ഒരാഴ്ച കൂടെ ക്ലോസ് ചെയ്തു. ഞങ്ങൾ ഫോം ഒക്കെ മടക്കിയത്. അപ്പൊ ഇനി ഫോം മടക്കി കിട്ടാൻ വീണ്ടും കിട്ടാൻ എന്താ ചെയ്യാം? അത് സ്പെഷ്യൽ ഓർഡർ വേണം എന്ന് പറഞ്ഞാലോ മന്ത്രി ഉത്തരവാദിത്തം നടക്കേണ്ട കാര്യമാണ്. അത് ഞാൻ പിന്നെ അന്വേഷിച്ചു നോക്കുമ്പോ ഈ കുട്ടി നല്ല മാർക്കോടുകൂടി 10-ാം തരം പാസ്സായിട്ട് അവൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് പറയാൻ അവളുടെ അച്ഛനും അമ്മയ്ക്ക് അറിഞ്ഞൂടാം. അവർ പാടത്ത് പഠിക്കു എന്ന ആൾക്കാരാണ്. അവൾക്കും പോകുന്നില്ല, അവിടെ ആരുമില്ല, ആ കുട്ടി പഠിച്ചില്ല അവിടെ. അപ്പൊ ഇവിടുത്തെ ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൂട്ടത്തിൽപ്പെട്ട മിക്ക ആളുകൾക്കും അവരുടെ സംവരണത്തിന്റെ സൗകര്യങ്ങൾ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. അതുകൊണ്ട് റിസർവേഷനെ എതിർക്കുന്ന ആളോട് ഞാൻ പറയുന്നു, നിങ്ങൾ താരതമ്യേന മെച്ചപ്പെട്ട പിന്നോക്ക വിഭാഗം ഒ ബി സി ഈഴവ മാപ്പിള തുടങ്ങിയ കൂട്ടത്തിലെ ആളുകൾക്ക് മൂന്ന് തലമുറ കഴിഞ്ഞാൽ നിർത്തണം എന്ന് പറയും. ഷെഡ്യൂൾഡ് കാസ്റ്റുകാരോടും ഷെഡ്യൂൾഡ് ട്രൈബുകാരോടും നിങ്ങൾ അത് പറയില്ലേ? അതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ കൂടെ നിങ്ങൾ 60 മാർക്ക് വാങ്ങുമ്പോൾ അവർക്ക് 40 മാർക്ക് കിട്ടിയത് അതിന്റെ തുല്യമാണ് എന്ന് വിചാരിച്ചെങ്കിൽ മാത്രമേ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. തുല്യതയില്ലാത്തൊരു സ്ഥലത്ത് തുല്യതയുണ്ട് എന്ന് നമ്മൾ ഭാവിക്കരുത്. പിന്നെ അതിലും ഞാനൊരു കാര്യം പറയും, മെഡിസിനൊക്കെയുള്ള അഡ്മിഷന് ഈ തരം സംവരണങ്ങൾ പാടില്ല എന്ന ഒരു അഭിപ്രായക്കാരനാണ്. അഭിമന്യുവിന്റെ കൊലപാതകത്തെ പറ്റി വീണ്ടും ഒരു ചോദ്യമുണ്ട്. അപ്പോ അതിലിപ്പോ ഞാൻ ആ കൊലപാതകത്തെ പൂർണ്ണമായി എതിർത്ത ഒരാളാണ്. പ്രത്യേകിച്ചായിരുന്നു പറയാൻ, കുട്ടികൾക്കിടയിലെ ജാതി സമ്മർദ്ദം വളർത്തുന്നതിന് ജാതി സമ്മർദ്ദം കാരണമാകുന്നുണ്ടോ? കാരണമാകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, കാരണമാകാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നിവിടെ വ്യാപകമായി അനുഭവിക്കുന്ന ഒ ബി സി ഒ ഐ സി റിസർവേഷന്റെ കാര്യത്തിൽ നമ്മൾ വീണ്ടും പരിഗണനയ്ക്ക് എടുക്കണം, അത് പുനഃസംവിധാനം ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. വീണ്ടും ഇതിന്റെ ചോദ്യങ്ങളൊക്കെ ഉദ്യോഗത്തിന്റെ ജാതി സമ്മർദ്ദത്തെ പറ്റിയാണ് നീരജ് ചോദിക്കുന്നത്. ജോലികളിൽ സംവരണം തീർച്ചയായിട്ടും, ജോലികളിൽ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണം എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇന്ത്യയിൽ സ്ത്രീ ഒരു പ്രത്യേക ജാതി. നിങ്ങൾ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും നമ്പൂരി ആണെങ്കിലും സിഖ് ആണെങ്കിലും എന്താണെങ്കിലും സ്ത്രീകൾക്ക് പലതരം വിവേചനമുണ്ട്. അതുകൊണ്ട് ജോലികളിൽ സ്ത്രീകൾക്ക് പ്രത്യേകം സംവരണം വേണം എന്നാണ് എന്റെ അഭിപ്രായം. എസ് സി എസ് ടിക്കാരുടെ സംവരണം തുടരണം എന്ന് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ഫിദ ചോദിക്കുന്നു, കേരളത്തിൽ ഇന്നും ഒരു മതത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന വിദ്യാലയങ്ങൾ നിലനിൽക്കുന്നു, ഇതിൽ താങ്കളുടെ അഭിപ്രായം എന്നാണ്? തികച്ചും മോശപ്പെടുന്നതിന്. തീർച്ചയായിട്ടും നമ്മൾ പൊതുവിദ്യാലയങ്ങളിലാണ് പഠിക്കേണ്ടത്. ജാതിയോ മതമോ പ്രദേശമോ മറ്റ് വ്യത്യാസങ്ങളോ നോക്കാതെ നമ്മൾ ഒന്നിച്ച് പഠിക്കാണ് വേണ്ടത്. ഇവിടുത്തെ മുസ്ലിങ്ങൾ നടത്തുന്ന വിദ്യാലയങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രം പഠിക്കാം, ക്രിസ്ത്യാനികൾ നടത്തുന്ന വിദ്യാലയങ്ങളിൽ ക്രിസ്ത്യാനികൾ മാത്രം പഠിക്കുക എന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ വിഭജിക്കുന്ന, ധ്രുവീകരിക്കുന്ന മോശം പ്രവണതയാണ് എന്ന ചോദ്യകർത്താവിന്റെ നിലപാടിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പേര് വെളിപ്പെടുത്താത്ത ഒരാൾ പറയുന്നു, നമ്മൾ പറയുന്ന എല്ലാ മതവും
ഒന്നാണ്. എന്നാൽ ആ കാര്യം നാം പാർട്ടിയും പാലിക്കുന്നില്ല. അതിനൊരു സാറിന്റെ അഭിപ്രായമാണ്, നല്ല തമാശ ചോദ്യമാണ്. അതായത് എല്ലാ മതവും ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ താല്പര്യം ഒന്നാണ്. അപ്പൊ ബിംബാരാധന പാടില്ല എന്ന് പറഞ്ഞ ഇസ്ലാം മതവും, ബിംബാരാധനയ്ക്ക് കുഴപ്പമില്ലാത്ത ഹിന്ദു മതം ഒന്നാണ് എന്ന് പറഞ്ഞത് വലിയ പരിമിതി. അപ്പോ ഞാനൊരു ചെറിയ കാര്യം പറയാം. ഒരു സ്കൂളിൽ ചെന്നപ്പോ ഒരു പെൺകുട്ടി ഗാന്ധിയോട് ചോദിച്ചു, നേരത്തെ ഒരു പെൺകുട്ടി ചോദിച്ചില്ലേ, പെൺകുട്ടികളാ ചോദ്യം ചോദിക്കുന്നു. ഗാന്ധിയോട് ചോദിച്ചു എന്താണ് ജനാധിപത്യം, എന്താണ് ജനാധിപത്യം. അപ്പൊ ഗാന്ധി മനോഹരമായി ഒരു തമാശയിലൂടെ അതിന് മറുപടി പറയും. നിങ്ങളൊരു ഓട്ടപ്പന്തയത്തിൽ ജയിച്ച് ഒന്നാമനായി നിൽക്കുമ്പോൾ കൂടെ ഓടിയവരുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയാം. എന്താ കാരണം, അവരും കൂടി ഉണ്ടായിട്ടാണ് നിങ്ങൾ ജയിച്ചത്. ഒറ്റക്കോടിയാ സമ്മാനം കിട്ടില്ല കേട്ടോ, ഗാന്ധി പറയും ഒറ്റക്കോടിയാ സമ്മാനം കിട്ടില്ല, ഒറ്റക്കോടിയാ നിങ്ങൾ ഓടിയാ പറയും. അതുകൊണ്ട് ഓട്ടത്തിൽ ജയിച്ചവനും ഓട്ടത്തിൽ തോറ്റവനും ഉണ്ട് എന്ന് ജയിച്ചവൻ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ് ജനാധിപത്യം എന്ന് പറയാം. അതുകൊണ്ട് പാർട്ടിക്കാരോട് നമുക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ മാത്രമല്ല ഉള്ളത് എന്നൊരു തിരിച്ചറിവ് വേണ്ടതാണ്. ശൈശവിവാഹം പൂർണ്ണമായും തടയാൻ ഭാരത സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? അമൻപൂർ തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ല, തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും 10 വയസ്സിലും 12 വയസ്സിലും 15 വയസ്സിലൊക്കെ വിവാഹം ചെയ്യപ്പെടുന്ന എത്രയോ പെൺകുട്ടികൾ കേരളത്തിൽ പോലുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ വെള്ളപ്പൊക്ക ദുരിത നിവാരണത്തിന്റെ ഭാഗമായി ഞങ്ങളൊരു സംഘം വയനാട്ടിൽ പോയി. അപ്പൊ അതിലൊരു ആദിവാസി പെൺകുട്ടി, അവള് വളരെ മിടുക്കിയാണ്. അവരോട് ചോദിച്ചു, ചോദിച്ചപ്പോൾ അവള് പ്ലസ് ടു പാസ്സായിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് പാസ്സാവാൻ എന്താ പോലെ വേണ്ടത് എന്നൊക്കെ ചോദിച്ചു. എല്ലാം ചോദിച്ചു അവള് 10-16 വയസ്സുകളൊക്കെ ഇടയ്ക്ക് പഠിത്തം നിർത്തിപ്പോയി. ഒക്കെ ചോദിച്ചു ഞാനൊക്കെ എഴുതിയെടുത്തു, എഴുതിയെടുത്തൊക്കെ അവള് ശരി എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പൊ അടുത്തുള്ള ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, മാഷേ അവൾക്ക് പഠിക്കാൻ പറ്റില്ല. എന്താ അവളുടെ ഭർത്താവ് സംഭവിക്കുന്നു, ഞാൻ ചീച്ചെറിയ കുടുക്കി ഭർത്താവ്, പിന്നെ ആ നിൽക്കുന്ന ഭർത്താവ്. അപ്പൊ ആദിവാസികളുടെ ഞാൻ ഇപ്പൊ കഴിഞ്ഞാഴ്ച കണ്ടായിരുന്നു പറഞ്ഞത്, 16 വയസ്സുള്ള കുട്ടി. അപ്പൊ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഉത്തരേന്ത്യയിലൊക്കെ ഉത്തരേന്ത്യത്തിന്റെ കല്യാണം പട്ടിക്ക് കെട്ടിച്ചുകൊടുക്കും മക്കളെ. അന്നത്തെ വിചിത്ര രാജ്യം ഇവിടെ വരും കേട്ടോ, കേരളത്തിന് വരും, നമ്മളെല്ലാം കൊണ്ടുവരാണ്. കേരളത്തിൽ പട്ടിയെ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണ്, പൂത്തിനെ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണ്, അവിടെ വരും. അപ്പോ കാരണം നമ്മള് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുക. നമ്മൾ മുസ്ലിങ്ങൾക്ക് വേണ്ടത് 7-ാം നൂറ്റാണ്ടാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടത് അതിനേക്കാൾ പഴയ നൂറ്റാണ്ടാണ്. എങ്ങനെ പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണെന്ന് പറയും. എന്താ കാരണം, ഗണപതി വിഗ്രഹം ഉണ്ട്, പ്ലാസ്റ്റിക് സർജറി ഗണേശന്റെ വിഗ്രഹം ഉണ്ടാവതി. പിന്നെ വിമാനം കണ്ടുപിടിച്ച നമ്മളെ, എന്താ രാവണൻ സീതയെ കണ്ടുകൊണ്ട് പോയത് പുഷ്പക വിമാനത്തിൽ, അതാണ് കണ്ടുപിടിച്ചത്, അത് വാൽമീകിയായിരുന്നു കണ്ടുപിടിച്ചത്. നമ്മുടെ മുമ്പിൽ എല്ലാം രണ്ടാമത് കണ്ടുപിടിക്കുന്ന മിടുക്കന്മാരാണ് ഇവിടെ. എനിക്ക് ഓർമ്മയുണ്ട് ടെസ്റ്റോ വിശേഷവും ജനിച്ചു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഓ അതൊക്കെ എന്ത് പുതിയ വർത്താനം, അത് ദുര്യോധനൻ ജനിച്ച അങ്ങനെയല്ല. ദുര്യോധന്റെ മാംസം കൊണ്ട് നെയ്മറിനെ ഇട്ട് വെച്ചിട്ടാണ് ദുര്യോധനൻ ഉണ്ടായത്. എല്ലാം രണ്ടാമത് കണ്ടുപിടിക്കും, അതിന്റെ ചാമ്പ്യന്മാരാണ് ഇന്ത്യ. അതുകൊണ്ട് യാതൊരു സംശയമില്ല, നമുക്ക് ഈ തരത്തിൽ ഒരു രാഷ്ട്രത്തിൽ നിലനിൽക്കാനോ മുന്നോട്ട് പോകാനോ സാധിക്കില്ല. നവ്യ മതത്തിൽ അധിഷ്ഠിതമായ വസ്ത്രധാരണത്തെ നിരുത്സാഹപ്പെടുത്താൻ എന്താണ് ചെയ്യാൻ പറ്റുക, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോ നമ്മളിപ്പോ സാമാന്യമായിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിപ്പോ മതമൗലികവാദത്തിന്റെ ചില കടുപ്പിടുത്തലുകളാണ്. ഇപ്പോ ഒരാൾക്ക് ഒരു വ്യത്യാസം കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു മുസ്ലിം പെൺകുട്ടി ഒരു തട്ട വിട്ടു, എനിക്കതിന് എതിരും പറയാനില്ല, അതിനെ കുറിച്ച് അവൾ മുഖം കൂടി വരുന്നു, ബുദ്ധിമുട്ടാണ്. അപ്പോ അതിനെതിരായിട്ട് നമ്മൾ ബോധവൽക്കരിക്കാം എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല. കാരണം 20 കൊല്ലം മുമ്പ് മുഖം കൂടുന്ന പരിപാടി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. വീണ്ടും സ്കോളർഷിപ്പിന്റെ കാര്യമാണ്, മതവും ജാതിയും വേണ്ടാത്തവർ എന്തിന് ജാതി മത സ്കോളർഷിപ്പിന് അപേക്ഷിച്ചു? അപ്പൊ ഇതിന്റെ പ്രശ്നം നിങ്ങൾ മതത്തിലോ ജാതിയിലോ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമില്ല, നിങ്ങൾ ജനിച്ച ജാതി തന്നെയാണ് അതിന്റെ കാരണം എന്നതുകൊണ്ടാണ് ജാതി അടിസ്ഥാനമായ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടി വരുന്നത്. അതൊരു ജാതിയിലെയോ മതവർഗീയതയിലെയോ കാര്യമല്ല, അതൊരു സാമൂഹ്യമായ സമത്വത്തിലേക്കുള്ള മുന്നേറ്റമാണ് എന്ന് ദയവായിട്ട് മനസ്സിലാക്കുക. സർ
സാറിന്റെ അഭിപ്രായത്തിൽ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുന്നതിനോട് എന്താണ് അഭിപ്രായം? ശബരിമലയിൽ പോകണം എന്നുള്ള ഒരു സ്ത്രീ, ഏത് പ്രായക്കാരിയാണെങ്കിലും അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവൾ അവർ സ്ത്രീയാണ് എന്നതിന് പേരിൽ അവരെ തടയാൻ പാടില്ല എന്ന കോടതി വിധിയെ 100% അംഗീകരിക്കുന്ന ഒരാളാണ്. അക്ഷര സാറിന് ഇന്നത്തെ ഈ പ്രസംഗം വളരെ സംശയമുള്ളതാക്കി ഇന്ത്യ പുരോഗതി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇത് വീണ്ടും ജാതി സംവരണം, പഠിത്തത്തിന് ജോലിക്കുള്ള സംവരണം. ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മഹാരാജാസ് കോളേജിലെ അഭിമന്യുവധം കലാലയങ്ങളുടെ വർഗീയതയുടെ അന്തർഫലമാണ്. അതായത് നിങ്ങൾ ഈ ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ സംഘടിക്കേണ്ട ആളുകളല്ല നിങ്ങൾ. ജനാധിപത്യം എന്ന് പറയുന്നത് വ്യത്യാസമായ സാധനമാണ്. അതായത് ജനാധിപത്യവും മതവും തമ്മിൽ എപ്പോഴും വലുതോ ചെറുതോ ആയ മത്സരമുണ്ടാവും. എന്താ കാരണം? മതത്തിലെ ചിട്ടകളൊക്കെ അതിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ 100 മുമ്പ് രൂപം കൊണ്ടതാണ്. അതിൽ പുതിയ ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറയാം. നിങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു ആൺ പെൺ എന്നല്ലാതെ ആണും പെണ്ണും കൂടി ആയിട്ട് മനുഷ്യജീവികളുണ്ട്. പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ മനസ്സുമായിട്ട് ജനിക്കുന്നവരുണ്ട്. സ്ത്രീയുടെ ശരീരവും പുരുഷന്റെ മനസ്സുമായിട്ട് ജനിക്കുന്നവരുണ്ട്. അവരെയാണ് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഭിന്ന ലിംഗക്കാരൻ എന്ന് പറയാം. അവരുടെ കല്യാണം അവരുടെ പൗരാവകാശം. എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ മതക്കാർക്ക് മറുപടി ഉണ്ടാവില്ല. ഇപ്പോ പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കുന്നു എന്നുള്ളതിന് ഒരു മതത്തിന് മറുപടി പറയാൻ പറ്റില്ല. സ്ത്രീ സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് പുതിയ കാര്യങ്ങളാണ്. ഇങ്ങനെ എല്ലാ മതത്തിലും പുതിയ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോ ഞാൻ അത്ഭുതപ്പെടുകയാണ്, അർദ്ധനാരീശ്വരൻ എന്നൊരു സങ്കല്പമുള്ള രാജ്യമായി ഇന്ത്യ. പരമശിവൻ തന്റെ ശരീരത്തിന്റെ പാതിഭാഗം പാർവതിക്ക് ദാനം ചെയ്തു. അങ്ങനെ ഭഗവാൻ അർദ്ധനാരീശ്വരനായി എന്ന് പറയും. അങ്ങനെ ഭഗവാനെ കാണാൻ പറ്റാതെ സങ്കടപ്പെട്ടിട്ട് പാർവതിയാണ് അത്രേ കണ്ണാടി കണ്ടുപിടിച്ചത്. അത് ശരിയല്ലേ? പെണ്ണുങ്ങളുടെ പ്രധാന ജോലി എന്താ? കണ്ണാടി വന്നു പാർവതി ഇങ്ങനെ നോക്കി ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോ അർദ്ധനാരീശ്വരൻ എന്നൊരു സങ്കല്പമുള്ള രാജ്യമായി ഇന്ത്യ. നമുക്കെങ്കിലും മനസ്സിലാവണ്ടേ ആളുകൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് 3 ലിംഗക്കാരായിട്ടുണ്ട്. അവരുടെ അവകാശങ്ങളുണ്ട്. അവർക്ക് സ്വത്തവകാശം വേണം, അവർക്ക് കല്യാണം കഴിക്കണം, അവർക്ക് ജോലിക്ക് പോകണം, അവർക്ക് നമ്മളെ മാതിരി മനുഷ്യന്മാരായി നമ്മുടെ കൂടെ ജീവിക്കണം. ഇതൊന്നും ഒരു മതത്തിന്റെയും ഗ്രന്ഥത്തിന് ഉണ്ടാവില്ല. അതുകൊണ്ട് പുതിയ പ്രശ്നങ്ങൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായി വരികയാണ്. ആ ഉണ്ടായി വരുമ്പോൾ അതിനെ നേരിടാൻ നമുക്ക് ജനാധിപത്യത്തിന് എപ്പോഴും മത ആചാരങ്ങളെ വിമർശിക്കേണ്ടി വരും. അപ്പോ സാമ്പത്തിക സംവരണം ഇതുപോലെ എന്താണ് അഭിപ്രായം? സാമ്പത്തിക സംവരണം എന്ന ഒരു സങ്കല്പത്തിന് തന്നെ ഞാൻ എതിര. കാരണം സംവരണം എന്നുള്ളത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് തന്നെ അത് ജാതി വിവേചനമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ 3000 ഒരു കൂട്ടരെ, അത് ഞാൻ സ്ത്രീകളിൽ ഞാൻ ഏർപ്പെടുത്തും. അപ്പോ ആ തരത്തിലുള്ള വിവേചനം അനുഭവിച്ച ആളുകളുടെ പിന്മുറക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യമാണത്. സാമ്പത്തിക പ്രയാസമായിട്ട് അതിനൊരു ബന്ധമില്ല, യാതൊരു ബന്ധമില്ല. പ്രണയത്തിന്റെ പേരിൽ ജീവിതം ബലിയർപ്പിച്ചവനാണ് കെവിൻ. വർഗീയത എന്ന കാരണം തീർച്ചയായിട്ടും ജാതീയതയാണ്. കെവിൻ എന്ന് പറയുന്ന കുട്ടി അവൻ അവശ ക്രിസ്ത്യാനിയാണ്, ദളിത് ക്രിസ്ത്യനാണ് എന്ന് വെച്ചിട്ടാണ് അവന്റെ കാമുകി നീനയുടെ അപ്പൻ ചാക്കവും അമ്മയും അവരുടെ ബന്ധുക്കളും കൂടിയിട്ട് കെവിനെ കൊന്നുകളഞ്ഞത്. തീർച്ചയായിട്ടും കേരളത്തിൽ പണ്ട് കേട്ടിട്ടില്ലാത്ത ജാതിനിഷ്ഠമായ ദുരഭിമാനപ്പെടയുടെ ഒരുപക്ഷെ രണ്ടാമത്തെ ഉദാഹരണം കെവിൻ. ആദ്യത്തെ ഉദാഹരണം ഞങ്ങളുടെ നാട്ടിലെ ആതിരയാണ്. അന്യമതത്തിലുള്ളവരെ വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്ന് കരുതുന്നു. ഞാൻ തീരെ കരുതുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ മകൻ കല്യാണം കഴിച്ചത് ഒരു നോൺ മുസ്ലിം സമൂഹത്തിലെ ഒരു കുട്ടിയാണ്. എനിക്ക് അതിൻ്റെ ഒരു എതിർപ്പും തോന്നിയിട്ടില്ല. അയാൾക്ക് എന്റെ വീട് കേരളത്തിൽ ഈ തരത്തിലുള്ള കൊള്ളരാജ്യക്കെതിരായിട്ട് പണിപണി അയാളുടെ പേര് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ
സഹോദരനായിട്ട്. അദ്ദേഹമാണ് ഇവിടുത്തെ ആദ്യത്തെ വ്യക്തിവാദ സംഘം എന്ന് പറയാവുന്ന സഹോദര സംഘം സ്ഥാപിച്ചത്. 1917 മിശ്രഭോജനത്തിന് വേണ്ടി എല്ലാ ജാതിക്കാരും ഒന്നിച്ച് നൂണഴിക്കണം, മിശ്ര വിവാഹത്തിന് വേണ്ടി അദ്ദേഹം ജോലി ചെയ്തു 100 കൊല്ലമായി. നാരായണഗുരു മിശ്രഭോജനത്തെയും മിശ്ര വിവാഹത്തെയും അനുകൂലിച്ചിരുന്നു എന്ന് ദയവായി നിന്ന് മനസ്സിലാക്കി. കലാലയങ്ങളിൽ പൊതുസ്ഥാപനങ്ങളിൽ ചില എയ്ഡഡ് സ്കൂളുകളിൽ മതപഠനം നടത്തുന്നുണ്ട്. ഇത് ശരിയാണോ? മതപഠനം നടത്താൻ നല്ലത് മതപാഠശാലയിലാണ്, അല്ലാതെ പൊതുവിദ്യാലയങ്ങളിലല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഹിന്ദു സ്ത്രീകൾക്ക് ഇന്ന് ശബരിമലയിൽ കയറാമെങ്കിലും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ഇതൊരു മതേതര വ്യത്യാസമല്ലേ? വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രസക്തമായ ചോദ്യമാണ്. കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ സുന്നി വിഭാഗത്തിലാണ്. അവരുടെ 10,000 പള്ളികളിൽ വെള്ളിയാഴ്ച കൂട്ടപ്രാർത്ഥനയ്ക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അത് കൃത്യമായ വിവേചനമാണ്. അതിനെതിരായിട്ട് 40 സമരം തുടങ്ങിയിട്ടുണ്ട്. ആ സമരത്തെ അനുമോദിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. ഇവിടുത്തെ മുജാഹിദ് ജമാഅത്ത് വിഭാഗത്തിന്റെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. നാട്ടിലെ ജനതയെ ഒന്നിച്ച് നിർത്താനുള്ള പരിപാടിയാണ് ഓരോ സാംസ്കാരികോത്സവം. പക്ഷെ ഇന്ന് അതെല്ലാം ഓരോ പാർട്ടികളെ ഏറ്റെടുത്തിട്ടാണത്. ഏത് ഇപ്പൊ ഗണോത്സവമാണെങ്കിൽ ഒരു പാർട്ടിക്ക്, ഇവിടെ ചിമ്പക്കാട് താലപ്പൊലിയാണെങ്കിൽ അത് മറ്റൊരു പാർട്ടിക്ക്, നമ്മുടെ നാട്ടിലെ തെയ്യങ്ങളാണെങ്കിൽ അത് മാറൊരു പാർട്ടിക്ക്. ഇതിനെ കുറിച്ച് സാർ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഞാനൊരു പാർട്ടിക്കാരനല്ല. അതായത് ജനങ്ങളുടെ കലോത്സവം എന്ന് പറയുന്നതൊക്കെ ജനങ്ങളുടെ പൊതുവായ ആഘോഷങ്ങളാണ്. ആ പൊതുവായ ആഘോഷങ്ങളല്ലാതെ അതേതെങ്കിലും ഒരു ജാതിക്കാരൻ്റെയോ പാർട്ടിക്കാരൻ്റെ ആക്കുന്നൊക്കെ ജനങ്ങളെ വിഭജിക്കും. അത് സംശയമില്ല. നമ്മളിത് ആഘോഷങ്ങളൊക്കെ കൂട്ടായിട്ട് നടത്തണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. സർ, എക്സസ് മീ, താങ്കൾ സമ്പൂർണനായ ഒരു മതേതര ജീവിതക്കാരനാണ് എന്ന് അവകാശപ്പെടാറുണ്ട്. ഭാഷയിൽ, വേഷത്തിൽ, ചിന്തയിൽ, ആചാരത്തിൽ എല്ലാറ്റിലും താങ്കൾ സമ്പൂർണനായും ഒരു മതേതരവാദിയാണ് താങ്കൾ അവകാശപ്പെടുമോ? ഞാൻ അങ്ങനെ അവകാശപ്പെട്ടില്ലെന്നും ഞാനിങ്ങനെ ശ്രമിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞു. ഞാൻ അങ്ങനെ, അതായത് മതേതരം എന്ന് പറഞ്ഞാൽ മതവിരുദ്ധമായ സാധനമല്ല. മതേതരം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താ എനിക്ക് മനസ്സിലാക്കുക. മതേതരം എന്ന് പറയുന്നത് മതരഹിതമോ മതവിരുദ്ധമോ മതാതീതമോ അല്ല. പിന്നെ എന്റെ ഉദാഹരണം വെച്ച് ഞാൻ ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. അപ്പൊ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ കാര്യം. ഞാനൊരു മാതൃകാ പുരുഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അങ്ങനെ പറയുന്നില്ല, അങ്ങനെ അവകാശപ്പെടുന്നില്ല. എൻ്റെ അടുത്ത് തെറ്റുകുറ്റങ്ങളും പോരായ്മകളും വീഴ്ചകളും സാധാരണ മനുഷ്യനാണ്. പക്ഷെ എന്റെ മോഹം മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ ഈ നാട്ടിൽ വിവേചനം നടക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു ജനാധിപത്യവാദിയാണ് ഞാൻ. അല്ലെ, ഞാൻ മഹാത്മാഗാന്ധിയാണ് എന്ന് പറഞ്ഞോടെ നിൽക്കുന്നില്ല, തെറ്റിദ്ധരിക്കുന്നു. നമുക്ക് മുന്തിരിത്തോപ്പുകളിൽ ചെന്ന് ലാപ്പാർക്കാം എന്നൊരു സിനിമയുണ്ട്. പ്രണയത്തിന് മതം ഇന്നും വിലങ്ങു തരികയാണ് എന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം കേരളീയർക്ക് മനസ്സിലാവുന്ന ഒരു ചരക്കല്ല പ്രണയം എന്ന് പറയുന്നത്. അത് ഇന്നും ഒരു കുറ്റകൃത്യമാണ് കേരളത്തിൽ. നമ്മുടെ നാടൻ പാട്ടുകളിലൊന്നും പ്രണയമില്ല. നിങ്ങൾ വടക്കം പാട്ടോ തെക്കൻ പാട്ടോ എടുത്തുനോക്കുക, അതിൽ വീരന്മാരുണ്ടാവും, കാമിനിമാരുണ്ടാവും, ഒളിസേവക്കാരുണ്ടാവും, അതിലാരും പ്രേമിക്കുന്നൊന്നുമില്ല. പ്രേമിക്കുന്ന കഥയൊക്കെ പറഞ്ഞു മോയിൻകുട്ടി വൈദ്യരോ. നിങ്ങളറിയോ, മോയിൻകുട്ടി വൈദ്യര് 1872 പ്രണയഗാമ്യം എഴുതിയപ്പോൾ കൊണ്ടോട്ടി പള്ളിയിലെ കാരണന്മാരും മുസ്ലിംമാരും കൂടിയിട്ട് 20 വയസ്സുള്ള ഈ പയ്യനെ വിചാരണ ചെയ്ത് അവരെ കൊണ്ട് മാപ്പ് പറിച്ചു. അയാൾ പള്ളിയിൽ നിന്ന് പൊട്ടിക്കറിഞ്ഞ് മാപ്പ് പറഞ്ഞു. ഇതിന് പ്രണയം ഇതിവൃത്തമാക്കിയത്. ബഷീർ എഴുതിയപ്പോ, ആശാൻ എഴുതിയപ്പോ, ചങ്ങമ്മ എഴുതിയപ്പോ നമുക്കത് വേണ്ടമാരി മനസ്സിലായില്ല. ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന സാധനമല്ല പ്രണയം കേട്ടോ. ഇവിടെ ഞാൻ ചോദ്യം എഴുതിയതാണ്. പക്ഷെ ഇത്രയും നേരമായിട്ട് വിഷയം എനിക്ക് തോന്നിയോണ്ടാണ് നേരെ വരാത്തോണ്ടാണ് നേരെ സാഹസത്തിന് ഉതിരുന്നത്. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പം മഹാരാജാസ് കോളേജ് തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ എന്താ പറയുക പഠിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ മനസ്സ് ശുദ്ധമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ബഷീർ പറഞ്ഞൊരു വാചകം ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ കരുണാവിൽ മാത്രമേ അനന്തമായ സമയമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ബാക്കിയായിട്ട് എനിക്ക് അങ്ങേറ്റത്തെ ഖേദമുണ്ട്. എനിക്ക് ഒരു നിവൃത്തിയില്ല, നമുക്ക് വേറെ പരിപാടിയുണ്ട്. ഞാൻ നോക്കട്ടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഈ ഒരു അവസരം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധാപൂർവം ഇത് കേട്ടിരുന്നതിനും ധാരാളം ചിരിച്ചതിനും ബുദ്ധിപൂർവം ചോദ്യങ്ങൾ ചോദിച്ചതിനും വാസ്തവമായി നന്ദി.